സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിലെ ഇപ്പോൾ നമ്മൾ വിവരിക്കുന്ന 14 അധ്യായത്തിലെ ഭാഗങ്ങളുടെ പ്രത്യേകത നമ്മളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങൾ, റിലേഷൻസ്, ആ റിലേഷൻസിലെ ബന്ധങ്ങളിൽ, അത് ഫ്രണ്ട്ഷിപ്പായാലും ബ്ലഡ് റിലേഷൻ ആയാലും എല്ലാത്തിലും 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. 7 ചോദ്യങ്ങൾ നിങ്ങൾ മറക്കരുത്. 6 ഡബ്ല്യുവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 1 എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ഹാപ്പനിങ്, വെയർ ഇറ്റ് ഈസ് ഹാപ്പനിങ്, വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാപ്പനിങ്, ആൻഡ് ഫോർ ഹും ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ജ്ഞാനമുത്തമം എന്ന് കൃഷ്ണൻ പറഞ്ഞത് ഗഹനം ജ്ഞാനമെന്നല്ല, അത്യഗാധമായ ജ്ഞാനം, രഹസ്യജ്ഞാനമെന്നല്ല, ഉത്തമജ്ഞാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തമജ്ഞാനം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ജ്ഞാനത്തിനെയാണ് നമ്മൾ ഉത്തമം എന്ന് പറയുക. അതിന് ഈ ഭൂമിയിൽ എന്നുള്ള വാക്ക് കൂടിയല്ല, ലോകത്തിൽ ജീവിക്കാൻ. ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം ലൗകികമായി വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ലോകം. ലൗകിക വ്യവഹാരങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ തപസ്, ധ്യാനം അതുപോലെയുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഇവൻ ക്ഷേത്ര ദർശനം പോലും ലൗകികമാണ്. ലൗകികമായ ആത്മീയതയാണ് ക്ഷേത്ര ദർശനം. ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യുകയാണെങ്കിൽ അത് ലൗകികമല്ല, ബാക്കിയെല്ലാം ലൗകികമാണ്. ആ ലൗകികമായ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികള് നിലനിൽക്കുന്ന സ്ഥലം ലോകം. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ അസ്മിൻ ലോകേ. ലൗകികമായി ജനങ്ങൾ പ്രവർത്തിക്കുന്ന, വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഉത്തമം, ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ്, മഹത്തായ ജ്ഞാനം ഉത്തമമായിട്ടുള്ള. എന്തിനറിയോ? നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, നമ്മുടെ പെരുമാറ്റം ധന്യമാക്കാൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ധന്യമാക്കാൻ, നമ്മുടെ മാനേജ്മെൻ്റ് സ്കില്ല് ധന്യമാക്കാൻ, നമ്മുടെ പേഴ്സണൽ റിലേഷൻ, ഒഫീഷ്യൽ റിലേഷൻ, നമ്മുടെ സോഷ്യൽ റിലേഷൻ, സ്പിരിച്വൽ റിലേഷൻ എല്ലാം ധന്യമാക്കാൻ ഈ എന്താണ് വഴി എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളും, മാതാ മൃദാനന്ദമയ്യയുടെ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മ ഒരൊറ്റ വ്യക്തിയോട് ദേഷ്യപ്പെടില്ല, സായിബാബ ദേഷ്യപ്പെടില്ല, കൂടെ ഉള്ളവർ ദേഷ്യപ്പെട്ടു എന്ന് വരും. എന്താ കാരണം? ഈ സത്വ രജസ്തമോ ഗുണങ്ങളെ കുറിച്ച് അവർക്ക് പ്രായോഗികമായിട്ടറിയാം, അപ്ലൈഡ് ആയിട്ടറിയാം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത വരിയിലേക്കൊന്ന് കടക്കാം. 14 അധ്യായത്തിലെ 4 സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയാഹ. സർവഗർഭപാത്രത്തിലും അതിന് ബീജം വരുമ്പോൾ അണ്ഡവുമായി ചേർന്ന് മൂർത്തയ ജീവജാലങ്ങൾ ഉത്ഭവിക്കും. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞമാതിരി തന്നെ കാടും ഒരു വലിയ ഗർഭപാത്രം, മരുഭൂമിയും ഒരു ഗർഭപാത്രമാണ്, മലകളും ഒരു ഗർഭപാത്രമാണ്, സമുദ്രവും ഒരു ഗർഭപാത്രമാണ്, അതുപോലെ നദികളും കുളങ്ങളും എല്ലാം. ഒരു ചിരട്ടയിലെ വെള്ളത്തെ പോലും നമുക്ക് അതിനകത്ത് ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നു എങ്കിൽ ഗർഭപാത്രം എന്ന പേര് അതിന് കൊടുക്കാം.
അതില് താസാം ബ്രഹ്മമഹദ്യോനിരഹം ബീജപ്രദപിത, അതില് സർവജലാശയങ്ങൾക്കും ആവശ്യമായ വെള്ളം വരുന്നത് സമുദ്രത്തിൽ നിന്ന് വെള്ളം ആവിയായി പോയി മേഘങ്ങളായിട്ട് കരയിലേക്ക് വീണിട്ടാണ്. ഈ ഭൂമിയിലെ ജലം എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് ആവിയായിട്ട് പോയിട്ട് മേഘങ്ങളായിട്ട് മഴ പെയ്തിട്ട് കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ മാസമോ അതിൻ്റെ മുമ്പിലത്തെ വർഷമോ ഇങ്ങനെ പെയ്ത മഴയാണ് ഗ്രൗണ്ട് വാട്ടറായിട്ട് പോലും നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഗർഭപാത്രത്തിലെയും മഹത് ഗർഭപാത്രം സമുദ്രമാണെന്ന് പറയുന്ന മാതിരി വെള്ളത്തിൻ്റെ കാര്യത്തിൽ സർവചരാചരങ്ങളും ഉത്ഭവിക്കുന്നത്, ജീവനുള്ളതും ജീവനില്ലാത്തതും. എല്ലാ 4 സെക്കൻഡിലും ഒരു നക്ഷത്രം മരിക്കുന്നു, 3.5 സെക്കൻഡിൽ ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നാണ് കണക്ക്. നക്ഷത്രം ഈ പ്രപഞ്ചത്തിൽ കേട്ടോ, പ്രപഞ്ചത്തിൽ 4 സെക്കൻഡിൽ ഒരു നക്ഷത്രം മരിക്കുന്നു, 3.5 സെക്കൻഡിൽ ഒരു നക്ഷത്രം ജനിക്കുന്നു. ഒരു നക്ഷത്രം, ഒരു സ്റ്റാർ. അപ്പൊ ഈ ജനന മരണം മനുഷ്യനും ജീവജാലങ്ങൾക്ക് മാത്രമല്ല നക്ഷത്രങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവനും എടുക്കുകയാണെങ്കിൽ അതാണ് ബ്രഹ്മ മഹദ്യോനിരഹം ബീജപ്രദപിത. ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അതിനകത്ത് നടക്കുന്ന പ്രപഞ്ച ചൈതന്യത്തിൽ നടക്കുന്ന സൃഷ്ടിക്കാധാരം കാരണം ബീജപ്രദപിത എന്നുവെച്ചാൽ കാരണഭൂതനായ പിതാവ് ഞാനാണ്. ബീജപ്രദപിത കാരണഭൂതനായ പിതൃസ്ഥാനീയൻ ഞാനാണ്. 14-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി, സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ എന്ന ചോദ്യങ്ങൾക്ക് ഈ ഒരൊറ്റ വരി നിങ്ങൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യണ്ട, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എന്നാലും മാർക്ക് ചെയ്യണം. സത്വം രജസ്തമ ഗുണാഹ പ്രകൃതി സംഭവ. ഈ പ്രകൃതിയാണ് ഓരോന്നിനും ഓരോ ഗുണദോഷങ്ങൾ കൊടുത്തിരിക്കുന്നത്, പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. സിംഹത്തിന് സിംഹത്തിൻ്റെ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്ന പ്രകൃതിയാണ്, പുലിക്ക്, ചെന്നായിക്ക്, കുറുക്കന്, പൂച്ചയ്ക്ക്, പട്ടിക്ക്, കീരിക്ക്, അതുപോലെ മാവിന്, പ്ലാവിന്, എല്ലാം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഓർമ്മിപ്പിക്കുന്നു. എന്താ ഓർമ്മിപ്പിക്കുന്നത്? ഓരോ വൃക്ഷത്തിലും ഓരോ ജന്തുവിലും ഓരോ ജീവജാലത്തിലും അതാതിൻ്റെ സ്വഭാവമുണ്ടായിരിക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. താനെന്താണോ ഇങ്ങനെ, അത് പ്രകൃതി. സത്വം രജസ്തമ ഗുണ പ്രകൃതി സംഭവ. അയാൾ അങ്ങനെ ആവാൻ കാരണം അയാളുടെ നേച്ചറാണ്. നേച്ചർ അയാൾക്ക് കൊടുത്തിരിക്കുന്നതാണ്. ആ വരി മറക്കരുത്, അയാൾ അങ്ങനെയാണ്. എന്തേ കാരണം? അതയാളുടെ നേച്ചറാണ്. അതെന്താ കാരണം? നേച്ചർ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് ആ ഗുണദോഷങ്ങളാണ്. നിബദ്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ആ പ്രകൃതി ശരീരത്തിലുള്ളപ്പോ ജീവാത്മാവ് ഈ ഒരു കാര്യത്തില് സത്വഗുണമുള്ള വ്യക്തി സത്വഗുണ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ജീവനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിബദ്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഇവിടെ ജീവാത്മാവ് ഈ വ്യക്തിയിലുള്ള സത്വഗുണം പ്രകടിപ്പിക്കാൻ, രജോ ഗുണം പ്രകടിപ്പിക്കാൻ, തമോ ഗുണം പ്രകടിപ്പിക്കാൻ ജീവാത്മാവ് ബന്ധനമില്ലാതെ കാരണമാകുന്നു. ബന്ധനമില്ലാതെ കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നിബദ്ധന്തി ബന്ധിപ്പിക്കുന്നു, അറ്റാച്ച്മെന്റ് ഉണ്ട്, ബോണ്ടേജ് ഇല്ല. അതെന്താ കാരണം? ഇയാളുടെ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് പോയാൽ അയാൾ സാത്വികനുമല്ല, രാജസികനുമല്ല, താമസികനുമല്ല. സത്വഗുണവും ഇല്ല, രജോ ഗുണവും ഇല്ല, തമോ ഗുണവും ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് പോയി കഴിഞ്ഞാൽ, ദേഹി പോയി കഴിഞ്ഞാൽ ദേഹത്തില് ഒരു ഗുണദോഷങ്ങളും ഇല്ല. അയാൾ സാത്വികനായിരുന്നു, സാത്വികനാണെന്ന് പറയില്ല, മരിച്ചു കഴിഞ്ഞു. അയാൾ ഭയങ്കര വീറും വാശിയുള്ളവനായിരുന്നു, ആണെന്ന് പറയില്ല, കാരണം മരിച്ചു കഴിഞ്ഞു. അർത്ഥം മനസ്സിലായല്ലോ? നല്ലൊരു വരിയാണ്. നിബദ്ധന്തി മഹാബാഹു. അർജുന, ദുര്യോധനൻ ദുര്യോധനൻ ആവാൻ കാരണം
അയാളുടെ പ്രകൃതിയാണ്, അയാളുടെ നേച്ചറാണ്. ദുശാസനൻ അങ്ങനെ ആവാൻ കാരണം അയാളുടെ നേച്ചറാണ്. അത് നേച്ചർ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഗുണദോഷങ്ങളാണ്. ഗുണം ഗുണം എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി എന്നേ അർത്ഥമുള്ളൂ, ബെനിഫിറ്റ് എന്ന അർത്ഥമില്ല. നമ്മൾ അയാളെ കൊണ്ട് എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നാണ്. ഇവിടെ ഗുണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി മാത്രം. നല്ല ഗുണമുള്ള മരുന്നാണ്, അത് കറക്റ്റാണ്, നല്ല പ്രോപ്പർട്ടി ഉള്ള മരുന്നാണ്. എനിക്ക് ബെനിഫിറ്റ് ഉണ്ടോ, എനിക്കതുകൊണ്ട് വല്ല ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ പറയാ, എനിക്കതുകൊണ്ട് വല്ല ഗുണമുണ്ടോ അതിൽ ചോദിക്കുക. ഇപ്പൊ ബെനിഫിറ്റ് എന്ന് പറയുന്ന മലയാളത്തില് അർത്ഥമാക്കുന്ന ഗുണം, പ്രയോജനമുണ്ടോ എന്ന് അർത്ഥമാക്കുന്ന ഗുണമല്ല ഈ അധ്യായത്തിൽ ഗുണം എന്ന് പറയുന്നത്. പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടിയാണ്. നല്ല ഗുണമുള്ള ശർക്കര, നല്ല ഗുണമുള്ള പഞ്ചസാരയാണ്, നല്ല ഗുണമുള്ള മരുന്നാണ് കേട്ടോ. കഴിച്ച് 2 മണിക്കൂറിനകം ഞാൻ നോർമലായി. അതിൻ്റെ നല്ല ഗുണമുള്ളതാണ്, ബെനിഫിറ്റ് ഉള്ളതാണെന്ന് അവിടെ അർത്ഥം. പക്ഷെ ഇവിടുത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്വഗുണം, സാത്വിക സ്വഭാവം, രജോ ഗുണം, തമോ ഗുണം, പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടി. അതുകൊണ്ട് ജീവാത്മാവ് ഉണ്ടെങ്കിലേ ഒരു വ്യക്തി സാത്വികനോ രാജസികനോ താമസികനോ ആകുള്ളൂ എന്ന് മറക്കരുത്. താമസികമായിട്ട് വീറും വാശിയും നശിപ്പിക്കാനുള്ള മനോഭാവമായിട്ടുള്ളത് ജീവാത്മാവുള്ളപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നിവദ്രന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. അടുത്തത് 6-ാമത്തെ, തത്ര സത്വം നിർമ്മല. സത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മലമായ മനസ്സ്, നിർമ്മലമായ മനസ്സ്. പ്രകാശകം അനാമയം, അനാമയം. അനാമയം എന്ന് വെച്ചാൽ ഒരിക്കലും ദോഷമില്ലാത്ത, നെഗറ്റീവ് ഇല്ലാത്ത, ഫ്രീ ഫ്ലോയിങ് മൈൻഡ്. പ്രകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് മാത്രമല്ല അർത്ഥം, ഫ്രീ ഫ്ലോയിങ് മൈൻഡ്. ഫ്രീ ഫ്ലോയിങ് മൈൻഡ് എന്ന് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് തത്ര സത്വം നിർമ്മലത്വം, നിർമ്മലമായ വീക്ഷണം, അതൊരു ഫ്ലോ ആണ്. നിർമ്മലമായ വാക്കുകൾ, അതൊരു ഫ്ലോ ആണ്. നിർമ്മലമായ ചിന്തകൾ, അതൊരു ഫ്ലോ ആണ്. നിർമ്മലമായ പെരുമാറ്റം, അതൊരു ഫ്ലോ ആണ്. പെരുമാറ്റം, അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യും, അതിങ്ങനെ നല്ല രീതിയില് അനാമയം, ദോഷമില്ലാത്ത ഒരു ഫ്ലോ ആണ്. വാക്കുകളായാലും പ്രവൃത്തിയായാലും ചിന്തയായാലും വീക്ഷണമായാലും എഴുത്ത് ആണെങ്കിലും, എഴുത്ത് ലേഖനങ്ങളാണെങ്കിലും പുസ്തകം എഴുതുകയാണെങ്കിലും എല്ലാം നിർമ്മലത്വാത്. അത് അനാമയം, അനാമയം എന്ന് വെച്ചാൽ ഒരു ദോഷമില്ല, അയാളുടെ ചിന്തയിലും ദോഷം ഉണ്ടാവില്ല. എന്താ തത്ര സത്വം നിർമ്മലത്വാത്, സത്വഗുണ പ്രധാനമായിട്ടുള്ള വ്യക്തിയുടെ അയാൾ വൈ ഹി ടോക്സ്, എന്തുകൊണ്ട് സംസാരിക്കുന്നു, സാത്വിക സ്വഭാവമുള്ളതുകൊണ്ട് സംസാരിക്കുന്നു. വെൻ ഹി ടോക്സ്, സാത്വികമായിട്ട് അയാളുടെ അഭിപ്രായം പറയേണ്ടി വരുന്ന സമയത്ത് അയാൾ സംസാരിക്കുന്നു. ഹൗ ഹി ടോക്സ്, പൊളൈറ്റ്ലി സാത്വികമായിട്ട് സംസാരിക്കുന്നു. വെയർ ഹി ടോക്സ്, വെയർ എവർ ഇറ്റ് ഈസ് നീഡഡ്. ആൻഡ് വെൻ ഹി ടോക്സ് പറഞ്ഞു കഴിഞ്ഞു, ഹൗ ഹി ടോക്സ് അതും പറഞ്ഞു കഴിഞ്ഞു, ഹു ഈസ് ഹി ടു ടോക്ക്, സാത്വിക സ്വഭാവം അയാളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു, സാത്വിക സ്വഭാവം അയാളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. ദാറ്റ് ഇസ് വൈ ഹി ഈസ് ടോക്കിംഗ് ടു ഹിം ഹു ഈസ് ടോക്കിംഗ്. അപ്പുറത്ത് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, സാത്വികമായിട്ട് പറഞ്ഞാൽ പ്രയോജനമുണ്ടാകും എന്ന് അറിയുന്നവൻ, സാത്വികൻ സാത്വികനായി കാണാൻ ആഗ്രഹിക്കുന്നവനോട് പറയുന്നു. ഇപ്പൊ വൈ, വാട്ട്, വെൻ, വെയർ, ഹു, ഹും, ഹൗ എന്ന ചോദ്യത്തിന് ഉത്തരമായി നിർമ്മലമായ പ്രകാശം, ഫ്രീ ഫ്ലോയിങ്, അനാമയം, നെഗറ്റീവുകൾ ഇല്ലാത്ത ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, വീക്ഷണങ്ങൾ എല്ലാം അതൊരു ഫ്ലോ ആണ്. സാത്വികമായിട്ട് സ്വഭാവമുള്ള വ്യക്തിക്ക് സുഖസംഖേന, അങ്ങനെ ഒരു പ്രവൃത്തി അയാളിൽ ഉണ്ടെങ്കിൽ രണ്ട് കാര്യമാണ്, മനസ്സിൽ സന്തോഷവും ശരീരത്തിന് സുഖവും ഉണ്ടാവും. നിങ്ങൾ തന്നെ നോക്കിക്കോളാം, നിങ്ങൾ ആരെങ്കിലുമായിട്ട് വഴക്കിട്ടാൽ നിങ്ങളുടെ സ്വസ്ഥതയാണ് പോകുന്നത്, നിങ്ങൾ ആരെങ്കിലുമായിട്ട് തല്ലുകൂടിയാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വസ്ഥതയല്ലേ പോകുന്നത്, വാക്ക് പയറ്റ് നടത്തിയാൽ മനസ്സിൻ്റെ സ്വസ്ഥത പോയി. അപ്പൊ സാത്വികമായിട്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങൾ എന്ത് ചെയ്താലും ശരീരത്തിന് അത് സ്ഥിരവും ശാശ്വതവുമായ സുഖവും മനസ്സിന് സ്ഥിരവും ശാശ്വതവുമായ സന്തോഷവും ലഭിക്കുന്നതാണ് സാത്വികം. നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് നോക്കൂ, എന്തൊരു രസമായിരിക്കും. നല്ല രീതിയിൽ പ്രവൃത്തി എടുത്ത് നോക്കൂ, എന്തൊരു സന്തോഷമായിരിക്കും. നല്ല വീക്ഷണങ്ങൾ വെച്ച് നോക്കൂ, ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഞാൻ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടാറില്ല ഗോപാലകൃഷ്ണൻ സാറേ. ആവശ്യത്തിന് ഇടപെടുകയും വേണം കേട്ടോ, ഭയപ്പെട്ടിട്ട് ഇടപെടാതിരിക്കരുത്. അപ്പൊ സാത്വികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക്
ശരീരത്തിന് സുഖവും മനസ്സിന് സന്തോഷവും ലഭിക്കുന്നു. സാത്വികം എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, ശ്രീരാമൻ സാത്വികനും രാജസികനുമാണ്. ശ്രീകൃഷ്ണൻ പെർഫെക്റ്റ്ലി സാത്വികനാണ്, പക്ഷെ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. എന്തേ യുദ്ധം ചെയ്യാൻ പറഞ്ഞു? അധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കാൻ, ധർമ്മത്തെ നിലനിർത്താൻ സാത്വികമായ ഗുണമുണ്ടാവേണ്ടത് ആവശ്യമാണ്. അവിടെ കൊല്ലാനും ചാവാനുമല്ല, മറിച്ച് ധർമ്മത്തെ നിലനിർത്താൻ, സത്യത്തെ നിലനിർത്താൻ, ജനതയ്ക്ക് സുഖവും ശാന്തിയും സമാധാനവും നൽകാൻ ആ സാത്വിക ഗുണമുണ്ടെങ്കിലേ അധർമ്മത്തെ തകർത്ത് ധർമ്മത്തെ നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പൊ സാത്വികത്തിന്റെ അർത്ഥം നോക്കാം. ശരീരത്തിന് സുഖം, അതെല്ലാം കഴിയുമ്പോഴത്തേക്കും എൻ്റെ രാഷ്ട്രം നിർമ്മലമായി, എൻ്റെ ഭാരത മാതാവ് ശാന്തിയിലും സമാധാനത്തിലും നിലനിൽക്കുന്നു. ഒരു പ്രാർത്ഥനയുണ്ട്, വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രാർത്ഥനയാണ്, പ്രഭോ സേവാവൃത ഭക്തിയ വയം സംപ്രാർത്ഥയാമഹേ. സേവാവൃതന്മാരായ ഞങ്ങൾ ഭക്തി പുരസ്സരം പ്രാർത്ഥിക്കുന്നു. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ, എൻ്റെ രാഷ്ട്രത്തിൻ്റെ മംഗളകരമായ നിലനിൽപ്പിന്. പ്രസാരാർത്ഥം സുസംസ്കൃതി, എൻ്റെ സംസ്കാരം എല്ലായിടത്തും വ്യാപിക്കാൻ. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥ സുസംസ്കൃതി വിശ്വസ്യാഭ്യുതയോയേന പ്രജാനാംച രക്ഷണം. ഈ ലോകത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് വിശ്വസ്യ അഭ്യുദയോയേന പ്രജാനാംച രക്ഷണം, സർവ പ്രജകളുടെയും സംരക്ഷണത്തിന് വേണ്ടി. സർവത്ര സർവദാ ശാന്തി, എല്ലായിടത്തും എപ്പോഴും ശാന്തി. സമാധാനം ച സർവദ, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഉയർച്ച, സ്റ്റെഡി ആയിട്ടുള്ള ഉയർച്ച, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ അതാണ് സാത്വിക പ്രാർത്ഥന, അതാണ് സാത്വിക. സർവത്ര സർവദാ ശാന്തി, ശാന്തി വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യുദ്ധം വേണ്ടി വരും. ഇപ്പൊ ചൈനയുമായിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധ്യമല്ല ഭാരതത്തിൽ. അവരുടെ അഹങ്കാരം, അവരുടെ ധാർഷ്ട്യം. ചിലപ്പോൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും, തീവ്രവാദികളുടെ കൂരയാണ് പാകിസ്ഥാൻ. ചിലപ്പോൾ യുദ്ധം വേണ്ടി വരും, കാരണം എന്താ, ഭാരതത്തിൽ സമാധാനം നിലനിർത്താൻ. അതുകൊണ്ട് സുഖസംഖേന ഭദ്രാദി ജ്ഞാനസംഖേന ജാനക, അല്ലയോ അർജുന, സാത്വികമായ വീക്ഷണം, സാത്വികമായ വാക്കുകൾ, സാത്വികമായ പെരുമാറ്റം, സാത്വികമായ പ്രവൃത്തികൾ, ശരീരത്തിന് സുഖവും മനസ്സിന് സന്തോഷവും ജീവിതത്തിലെ ജ്ഞാനമാർഗവുമാകുന്നു, ജീവിതത്തിലെ അറിവ് നേടാനുള്ള മാർഗവും ആയിത്തീരുന്നു. അടുത്തതോ ഏഴാമത്തേത്, 14-ാം അധ്യായത്തിലെ 7-ാമത്തേത്, രജോരാഗാത്മകം വിദ്ധി, ബന്ധനമുണ്ടാക്കുന്നതാണ് രജസ്, ബന്ധനമുണ്ടാക്കുന്നു, ബോണ്ടേജ് ഉണ്ടാക്കുന്നതാണ് രജസ്. അതുപോലെ തൃഷ്ണാസംഗ സമുദ്ഭവം, ഡിസയേഴ്സ് ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങളും ആഗ്രഹങ്ങളും രജോ ഗുണത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഞാനത് പറയാണ്, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ, അത്യാഗ്രഹവും വാശിയും എല്ലാം രജോ ഗുണത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ ചിലരെന്താ ഈ അത്യാഗ്രഹം കാണിക്കുന്നത്, രജോ ഗുണമാണ്. ചിലരെന്താ വാശി പഴയും കാണിക്കുന്നത്, കേരളത്തിന്റെ കാര്യം നോക്കിയാൽ അറിയാം, അത്യാഗ്രഹമാണ്. തന്നിഭദ്രാദി കൗന്ദേയ കർമ്മസങ്കേന ദേഹിനം, ആ അത്യാഗ്രഹവും വാശിയും തീരാനായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശിവശങ്കർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതുമാതിരി തന്നെയാണ്. എന്താ അത്യാഗ്രഹം എവിടം വരെ എത്തി നോക്കി, ആ സ്വപ്ന ലോകത്തിൻ്റെ അവസ്ഥ അതല്ലേ. അപ്പൊ ഇങ്ങനെ അവരെന്തിനാ പ്രവർത്തിച്ചത്, വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. രജോ ഗുണമുള്ളത് കൊണ്ട് ആരെയും അവർ കൊന്നിട്ടില്ല, അവരിങ്ങനെ കുമിച്ചു കൂട്ടാണ്, വെട്ടിപ്പിടിക്കുകയാണ്, കെട്ടിപ്പടുക്കാണ്, 38 കോടി അത് ഇതൊക്കെ. അപ്പൊ ഓർമ്മിക്കുക, തന്നിഭദ്രാദി കൗന്ദേയ, ഈ വെട്ടിപ്പിടിക്കൽ, ഈ രജോ ഗുണം, കാമം അത്യാഗ്രഹവും വാശിയും തീർക്കാനായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർ നിബദ്ധനാദി കർമ്മം, കർമ്മേണ കർമ്മസംഖേന ദേഹിനം, ഈ ശരീരത്തിൻ്റെ ജീവാത്മാവിനെ പോലും ഇങ്ങനെ 20 മണിക്കൂറും 24 മണിക്കൂറും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനുമുള്ള പ്രവൃത്തിയിലേക്ക് അറ്റാച്ച്ഡ് ആക്കും, ബോണ്ടഡ് ആക്കില്ല. ജീവാത്മാവ് ബോണ്ടഡ് ആവില്ല, അറ്റാച്ച്ഡ് ആക്കും. ആ ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് ആശുപത്രി പോയെങ്കിലും തിരിച്ച് ഭാര്യയുടെ മടിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കണം എന്ന് പറഞ്ഞ് PRC കയറിയതാണ്. പിന്നെ നേരെ ശ്രീചിത്രയിൽ കൊണ്ടുപോയി, അവിടെ എന്തോ കാരണത്തിൽ എടുത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പൊ ഇന്ന് ഒരു ചോദ്യമാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീചിത്ര കോളേജ് എന്തുകൊണ്ട് ഇയാളെ, ശ്രീചിത്ര മെഡിക്കൽ സെന്റർ എന്തുകൊണ്ട് ഇയാളെ എടുത്തില്ല,
കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ശ്രീചിത്ര തിരുനാൾ എന്തു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തില്ല, എന്തുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി? അതിൻ്റെ പുറകിൽ എന്തോ വലിയ പ്രോബ്ലം ഉണ്ട്, എന്തോ ഭയങ്കര രഹസ്യമുണ്ട്. ഇതെല്ലാം ഇവരുടെ പുറകിൽ പ്രവർത്തിക്കുകയാണ്. ഈ തിന്മ ചെയ്ത വ്യക്തികളെ സംരക്ഷിക്കാൻ 24 മണിക്കൂർ പ്രവർത്തിക്കാൻ അതിൻ്റെ അന്വേഷണം നടക്കുന്നു ഇന്ന് ഉച്ച മുതൽക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കർമ്മസങ്കീർണദേഹീനം, ഇങ്ങനെ പലതും 24 മണിക്കൂർ പോലീസുകാരും ഇതിൻ്റെ പുറകിലുള്ളവരും അവരും പൊളിറ്റീഷ്യൻസും ഈ കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാളെ രക്ഷിക്കണം, അയാളെ ട്രാപ്പിലായാൽ ഇവരെല്ലാം ട്രാപ്പിലാവും. അതുകൊണ്ട് അയാളെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് ചികിത്സിക്കാൻ വിടാതെ നേരെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് വിടുമ്പോഴുള്ള ബുദ്ധി നോക്കി, എനിക്ക് ഒരു പരിചയവും ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് 6 പ്രാവശ്യം വന്നിട്ടുണ്ട്. അടുത്തത് 8-ാമത്തെ 14-ാം അധ്യായത്തിലെ 8-ാമത്തേത്, താമസികം എന്ന് പറഞ്ഞാല് തനി വിഡിത്തം, ബ്ലണ്ടർ, നെഗറ്റീവ്. അത് അറിവില്ലായ്മ എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാല് ക്രൂക്കറ്റ്നെസ് ഉള്ള അറിവാണ്. അറിവില്ലായ്മയില്ല, അജ്ഞാനജം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അറിവില്ലാത്തവർ ധാരാളം ലോകത്തിലുണ്ടല്ലോ. അത് ക്രൂക്കറ്റ് ആയിട്ടുള്ള, കണ്ണിങ് ആയിട്ടുള്ള, നെഗറ്റീവ്ലി ഷ്രൂഡ് ആയിട്ടുള്ള, നെഗറ്റീവ്ലി ഷ്രൂഡ് ആയിട്ടുള്ള അറിവാണ് ഇവിടെ അജ്ഞാനജം. അറിവില്ലായ്മ ആസ് സിമ്പിൾ ആസ് എനിബഡി. ഇഗ്നോറൻസ് ഈസ് ദി ഈസ് വെരി നാച്ചുറൽ, ഈസ് വെരി നോർമൽ ഇഗ്നോറൻസ്. ഇവിടെ അജ്ഞാനജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വ്യാവഹാരികത്തില്, വ്യാവഹാരിക ലോകത്തില് ക്രൂക്കറ്റ്, കണ്ണിങ്, ചീറ്റിങ്, ഫ്രോഡ്, അതിനുള്ള അറിവിനെയാണ് ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ അജ്ഞാനജം എന്ന് ഇവിടെ പറയേണ്ടത്. തമസസ്തു അജ്ഞാനജം വിദ്ധി. ആ ക്രൂക്കറ്റ്നെസ്സും ഷൂഡ് കൊണ്ടുമാണ് താമസിക സ്വഭാവം, തമസസ്വഭാവം, തമസ് ഉണ്ടാകുന്നത്. മോഹനം സർവദേഹിനം, അത് വളരെ മോഹനകരമായിട്ട് മോഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണല്ലോ 38 കോടി വെട്ടിപ്പിടിച്ചത്. വീണ്ടും 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 ഉണ്ടാക്കണം. മനസ്സിന് പ്രശ്നം വരുമ്പോഴൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ടിരിക്കണം. അവരുമായിട്ട് ഫോണിൽ 48,000 GB അവർ സംസാരിക്കണം. മോഹനം എന്ത് കറക്റ്റായി ഇപ്പൊ നടക്കുന്നതാണ്. ഇന്നും ഇന്നലെയൊക്കെ പത്രത്തിൽ വന്നിരിക്കുന്ന കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിൽ അതിന് മന്ത്രിമാരുടെ ആൾക്കാരും പോയിട്ടുണ്ട്, പേഴ്സണൽ സെക്രട്ടറിമാരും പോയിട്ടുണ്ട്, പോലീസുകാരും പെട്ടിട്ടുണ്ട്. ഈ കൊച്ചു വർത്തമാനം പറയാൻ ഫോണിലൂടെ വീട്ടിൽ ചെന്നിട്ട് മല്ലാതെയും. മോഹനം മനസ്സിലായി, മോഹിനി എന്ന് പറയാൻ മോഹിപ്പിക്കുന്നവൾ, മറ്റേ മോഹിനി അല്ല ഇവിടുത്തെ മോഹിനി. നേരത്തേത് വേറൊരെണ്ണം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അത് ഇത്രയൊന്നും പോയിട്ടില്ല. ഇന്ന് നടക്കുന്നതല്ലേ കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് നടക്കുന്ന കാര്യമല്ലേ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? ഭഗവത്ഗീത 51.5 നൂറ്റാണ്ട് മുമ്പ് എഴുതിയതാ. ഇന്ന് നടക്കുന്നതുമായിട്ട് ചേർക്കാതെ ഭഗവത്ഗീത എങ്ങനെയാ പറയുക? ഇന്ന് ജീവിക്കുന്നവർക്ക് ഇന്ന് നടക്കുന്ന രീതിയിൽ പറയണ്ടേ? നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നേ. അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ആചാര്യന്മാരും വലിയ വലിയ ആചാര്യന്മാരും നിങ്ങളോട് പറയുന്നു അല്ലേ. പക്ഷേ അതാത് കാലഘട്ടത്തിലുള്ളത് വേണ്ടേ പറയാൻ? ഉദാഹരണങ്ങൾ എടുക്കുമ്പോഴത്തേക്കും പുരാണത്തിലെയും ഇതിഹാസത്തിലെയും ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതാണ് പുരാണ കഥകൾ. അതിലെ ഗുണദോഷങ്ങളെ കുറിച്ച് ബന്ധം ഉണ്ടാവും. അപ്പോ തമസസ്തു അജ്ഞാനജം വിദ്ധി. ഞാൻ അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ എന്നെടുക്കല്ലേ. അവിടെ വികൃതമായിട്ടുള്ള, ക്രൂക്കറ്റ് ആയിട്ടുള്ള, ഫ്രോഡ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള അറിവാണ്. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഈ താമസിക സ്വഭാവം ഉണ്ടാവുന്നത്. മോഹനം, ഇപ്പൊ ഇവിടെ നടന്നത് മുഴുവനും മോഹനാണ്. കെ ടി ജലീലിന് സംഭവിച്ചത് മോഹനാണ്. 17 ടൺ ഈന്തപ്പഴം കൊണ്ടുവന്നതിന്റെ വിത്തിന്റെ സ്ഥാനത്ത് എന്തായിരുന്നു? ഈ ഖുർആൻ കൊണ്ടുവന്നത് എന്തായിരുന്നു? അത് മുകളിൽ വെച്ച് ബാക്കിയുള്ളത് എടുത്താൽ മോഹനമായിട്ടുള്ളത്. ഞാൻ പവിത്രമായിട്ടുള്ള മതഗ്രന്ഥമാണ് ജനങ്ങൾക്ക് എത്തിച്ചത്. തെറ്റുണ്ടോ? ഇല്ല. മതഗ്രന്ഥം പുണ്യഗ്രന്ഥം, അതല്ലേ ലോകത്തിലെ ജനത. ഇങ്ങനെ അത് പറയുകയും ചെയ്തു. ഞാൻ ഖുർആൻ കൊണ്ടുവന്ന തെറ്റാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അത് തിരിച്ചയച്ചോട്ടെ എന്നാ പറഞ്ഞത്. താൻ എന്തിനാ കൊണ്ടുവന്നേ? കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിട്ടാണ്.
അല്ല ചോദിച്ചിട്ടല്ല തെറ്റുപറ്റി നിങ്ങൾ തിരിച്ചയച്ചോളൂ എന്നാ പറയണേ. ആ മോഹനമായ വാക്കുകൾ നോക്കുക. ഭാരതത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹയർ എഡ്യൂക്കേഷന്റെ മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയുടെ വാക്കുകൾ ഇത്രയും കാലമായിട്ട് നടക്കുന്നതാണ്. ഏതായാലും ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് അങ്ങേരുടെ ഗവൺമെന്റ് ഒക്കെ മൊബൈൽ ഫോണൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. മോഹനം സർവദേഹിനം, എല്ലാ ദേഹിനാം, എല്ലാ ശരീരത്തിലും ഈ താമസികമായ ഫ്രോഡ്, ചീറ്റിങ്, കണ്ണിങ്, ഷ്രൂഡ്, എല്ലാം നെഗറ്റീവ് അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. പോസിറ്റീവ് നോളജ് അല്ല, നെഗറ്റീവ് നോളജ് എന്ന അജ്ഞാനം, പ്രമാദ, ആലസ്യം. പ്രമാദം എന്ന് വെച്ചാൽ ഭ്രാന്തമായിട്ടുള്ള ഒരു ലെവല്, പ്രമാദമായിട്ടുള്ള പിടച്ചില നമ്മൾ കാണുന്നില്ലേ, ആലസ്യം. ഒന്നും അതിനെതിരെ ചെയ്യാതിരിക്കുന്ന മഹാരാജാവും, ഒന്നും അതിനെതിരെ ആലസ്യം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്ക, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ, 100 ദിവസം 100 പ്രോഗ്രാം. പ്രമാദ, ആലസ്യ, നിദ്ര, ഉറങ്ങുന്നവനെ പോലെ ജീവിക്ക. ഇത്രയും അധികം നെഗറ്റീവുകൾ കേട്ടിട്ടും ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ഉറക്കത്തിൽ ഇരിക്കുന്നവനെ പോലെ നിദ്ര. അഭിസ്തന്നിബദ്ധനാധിപാരത, ഉറക്കം മാതിരി ഇരിക്കുന്നതില്, അതുപോലെ തന്നെ ഒന്നിലും ബന്ധമില്ലാത്ത രീതിയിൽ ആലസ്യം, ലേസി ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നതില്, പ്രമാദം, ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് ഇയാളെ ബന്ധിപ്പിക്കുന്നു താമസിക സ്വഭാവമുള്ളവര്. താമസിക സ്വഭാവം അയാളുടെ ശരീരത്തെ, താമസിക ദോഷം അയാളെ തമസ് ഇങ്ങനെ ആവരണം ചെയ്തിരിക്കുന്നു. ഭ്രാന്തമായ പ്രവൃത്തി, ഭ്രാന്തമായ പ്രവൃത്തി, ഒന്നിനോടും തന്നെ ബന്ധമില്ലാത്ത ആലസ്യഭാവം, അതുപോലെ തന്നെ എന്ത് കേട്ടാലും ഉറക്കത്തിലിരിക്കുന്നവനെ പോലെ പെരുമാറ്റം, ഇത് അജ്ഞാനജം വിദ്ധി, ഷ്രൂഡ്, കണ്ണിങ്, ഫ്രോഡ്, ചീറ്റിങ്, ട്രൈറ്റർ, ദേശദ്രോഹം ചെയ്യുന്നവന്റെ ലക്ഷണമാണ്. അടുത്തത് 9ാം ശ്ലോകം, സത്വം സുഖേ സഞ്ജായതി. ഇത് സിമ്പിൾ വാക്കാണ്, പക്ഷേ സാത്വികമായ വീക്ഷണം, സാത്വികമായ വാക്കുകൾ, സാത്വികമായ ഭക്ഷണം, സാത്വികമായ ഡ്രസ്സിങ്, സാത്വികമായ പെരുമാറ്റം, സാത്വികമായിട്ടുള്ള യാത്രകൾ. ഇനി സാത്വികമായിട്ട് നിങ്ങൾ എന്തൊക്കെ ചേർക്കണോ അതൊക്കെ ചേർക്കാം. അത് വലിയ നെഗറ്റീവുകൾ ഇല്ലാത്ത ശരീരത്തിന് സുഖവും മനസ്സിന് സന്തോഷവും തരുന്നു. സ്ഥിരവും ശാശ്വതമായ സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ബെനിഫിറ്റ് ഓഫ് പോസിറ്റീവ് പ്ലഷർ ഫോർ ദി ബോഡി ആൻഡ് ഹാപ്പിനെസ് ഫോർ ദ മൈൻഡ്. മനസ്സിന് സ്ഥിരവും ശാശ്വതവുമായ സന്തോഷം, ശരീരത്തിന് സ്ഥിരവും ശാശ്വതവുമായ സുഖം തരുന്നു സത്വം. രജഃ കർമ്മണി ഭാരത, രജസ് ഈ അത്യാഗ്രഹവും വാശിയും തീർക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെട്ടിപ്പിടിച്ചതും, എന്തിനാ വെട്ടിപ്പിടിക്കുന്നത്? വാശി തീർക്കാനും ആഗ്രഹം സഫലീകരിക്കാനും. കെട്ടിപ്പടുക്ക, എൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ശ്രീകുമാർ എന്ന് പറയുന്ന നമ്മുടെ വണ്ടി ഓടിക്കുന്ന കോർഡിനേറ്റർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു. അയാളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തെയും എവിടെയൊക്കെ ചുരുങ്ങിയ വിലയ്ക്ക് സ്ഥലം കിട്ടുമോ അതൊക്കെ വാങ്ങിക്കാം, പിന്നെ KSFE ചിട്ടി ഫണ്ട് തുടങ്ങാം. ഇയാൾ ജീവിക്കാറില്ല, ഇതിങ്ങനെ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോവാണ്. അവസാനം ഇയാളുമായിട്ട് ഭാര്യ വഴക്കിട്ടിട്ട് ഭാര്യയുടെ വാട്ടിന് പോയി, മകള് വഴക്കിട്ടിട്ട് മകളുടെ വാട്ടിന് പോയി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്, കഥയൊന്നുമല്ല, സംഭവിച്ചതാണ്. ഏതാണ്ട് 1 വർഷം മുമ്പ് രാവിലെ 4 മണിക്ക് ഒരു ചായക്കടയുണ്ട് അതിൻ്റെ അടുത്ത്, പാപ്പനക്കൂട് തന്നെയാണത്. ആ ചായക്കടയിൽ 4:45 ഒരു തുറക്കും, ചായ കുടിക്കാനായിട്ട് ആരോ വരുമ്പോഴത്തേക്കും ഇയാളുടെ ഗേറ്റിൻ്റെ സൈഡിൽ ഒരാൾ കിടക്കുന്നു അകത്ത്, ഗേറ്റിൻ്റെ സൈഡിൽ. അപ്പോഴിവർ കണ്ടത് അയാൾ മരിച്ചു കിടക്കാണ്. അയാൾക്ക് എവിടെയൊക്കെ ചിട്ടി ഫണ്ട് ഉണ്ടെന്നുള്ളത് അറിഞ്ഞൂടാ, തോമസ് ഐസക്കിനെ അറിയുമോ എന്ന് അറിഞ്ഞൂടാ, കയറുപിരി മന്ത്രി. ഇയാൾക്ക് എവിടെയൊക്കെ ചിട്ടി ഉണ്ടോ എന്നുള്ളത്, ഭാഗ്യക്കുറിയോ ഉണ്ടെന്നുള്ളത് അയാൾക്കേ അറിയുള്ളൂ. അയാളുടെ പ്രധാന ജോലി ചിട്ടിയും ഭാഗ്യക്കുറിയും ഉണ്ടാക്കലും ബീവറേജസ് കോർപ്പറേഷൻ്റെ ഇൻകം നോക്കലുമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചിട്ടിയും പോയി, അതേ സമയത്ത് മറ്റേ ഇതും പോയി. എത്ര എവിടേക്കാ സ്ഥലമുള്ളത്, ആരുടെയൊക്കെ പേരില്ല, നോമിനി ഇല്ല, ഒന്നുമില്ല. ആലോചിച്ച് നോക്കൂ, ആ ആ ഒരു ഒരു എന്താ പറയാ, അതുണ്ടാക്കാൻ വേണ്ടി ജീവിതം മുഴുവനും തൊലച്ചു അല്ലേ. രജഃ കർമ്മണി ഭാരതം, അയാളുടെ ജീവിതം മുഴുവനും ഈ ചിട്ടിയില്
പൈസ ഉണ്ടാക്കാനും സ്ഥലം മേടിക്കാനും ഒക്കെ രാപ്പകല് വർക്ക് ചെയ്താലല്ലേ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ കാലഘട്ടത്തില്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, ലാൻഡിന് നല്ല വിലയുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അതൊക്കെ ചെയ്തത്. ഇപ്പൊ അത്രയ്ക്കും വിലയില്ല. അപ്പൊ അയാളുടെ ജീവിതം മുഴുവനും വെട്ടിപ്പിടിക്കാനും പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നിട്ട് അവസാനം ചത്തുപോയി, മരിച്ചുപോയി എന്ന് പോലും പറയാൻ പറ്റില്ല. മക്കളും വിട്ടുപോയി, മകളും വിട്ടുപോയി, ഭാര്യയും വിട്ടുപോയി. അവർക്ക് ജീവിക്കാനും സാധിച്ചില്ല, തിന്നാനും സാധിച്ചില്ല, റോഡിൽ കിടക്കണം. ജ്ഞാനം ആവർത്തിയതു തമഹ, ജ്ഞാനം ആവർത്തിയ തു തമഹ പ്രമാദേ സഞ്ജയത്യുത, സഞ്ജയത്യുത. അതായത് പ്രമാദം, ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയാണ് ഈ ജ്ഞാനം ആവൃത്തിയ. നല്ല അറിവിനെ ആവരണം ചെയ്ത്, മനുഷ്യ സഹജമായ നന്മകളുടെ അറിവിനെ കവറ് ചെയ്ത്, കവറ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാൻ പറ്റാത്ത, പ്രയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ. ജ്ഞാനം ആവൃത്തിയതു തമഹ, ആ ഇരുട്ടാണ് നല്ല ജ്ഞാനത്തെ, സ്വബോധത്തെ, മനുഷ്യമൂല്യങ്ങളെ, ധാർമ്മികതയെ ആവരണം ചെയ്ത് ഉള്ള ഇരുട്ട് കാരണം പ്രമാദി സഞ്ജയത്യുത. ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ദുര്യോധനന് ഭ്രാന്തമായ മാനസികാവസ്ഥയാണ്, ദുശാസനും ഭ്രാന്തമായ മാനസികാവസ്ഥ, ശകുനിക്കും ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയാണ്. അപ്പൊ സത്വം സുഖേ സഞ്ജയതി രജഹ കർമ്മണി ഭാരത, സാത്വികമായിട്ടുള്ള ഗുണം മനസ്സിനും ശരീരത്തിനും സന്തോഷവും സുഖവും, രാജസീക ദോഷം അല്ലെങ്കിൽ ഗുണം അത് കർമ്മത്തിൽ വെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിക്കാൻ. അതേപോലെ നല്ല മനുഷ്യമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളും എല്ലാത്തിനെയും ഇരുട്ട് ആവരണം ചെയ്ത് പ്രമാദി സഞ്ജയത്യുത, ഒരു ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അടുത്തത് പത്ത്, രജസ്തമശ്ച അഭി ഭൂയ സത്വം ഭവതി ഭാരത. നല്ല ഒരു വരിയ ഇത്. ഇത് അടുത്തതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് അത് പറയാം. നമ്മൾ ഈ 33 കോടി ദേവന്മാരെന്ന് പറയാറില്ലേ, എന്താ അത്? 33 കോടി ദേവന്മാര് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. 33 കോടി ദാനവന്മാര് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സീതയെ അപഹരിച്ചുകൊണ്ട് രാവണൻ പോകുമ്പോ വിമാനത്തിൽ വെച്ച് പറയുന്ന വരിയാണ് സീതയോട്, 33 കോടി ദാനവന്മാരുടെ, രാക്ഷസന്മാരുടെ രാജാവാണ് ഞാൻ. നിന്റെ രാമൻ വെറുതെ റോഡിലൂടെ നടക്കുന്ന പാർട്ടിയാണ്, നീ എന്നെ വിവാഹം കഴിക്ക. 33 കോടി രാക്ഷസന്മാരുടെ, ദാനവന്മാരുടെ രാജാവാണ് ഞാൻ. അപ്പൊ 33 കോടി ദേവന്മാര്, 33 കോടി രാക്ഷസന്മാര്, ദാനവന്മാര്, 33 കോടി മാനവന്മാര്, 33 കോടി മാനവന്മാര്. എന്താ ഇതിന്റെ അർത്ഥം? 33 കോടി, 33 കോടി മാനവന്മാരെന്ന് എപ്പോഴാണ് വരണേ അറിയോ? ഈ സീതയെ വീണ്ടെടുത്ത് ലക്ഷ്മണനും രാമനും ജാംബവാനും ഹനുമാനും എല്ലാവരും കൂടി ചേർന്ന് നേരെ ഭരദ്വാജ ആശ്രമത്തിൽ വന്ന് അവിടെ സംസാരിച്ചു കഴിയുമ്പോൾ ശ്രീരാമൻ പുറത്തു വന്ന് ഹനുമാനോടും ജാംബവാനോടും എല്ലാം പറയുകയാണ്, നിങ്ങളുടെ സമൂഹത്തിലുള്ള, കിഷ്കിന്ധയിലുള്ള എല്ലാവരും ഇനി മുതൽക്ക് വനനരന്മാരല്ല, മറിച്ച് സംസ്കാര സമ്പന്നരായ നരന്മാരാണ്. 33 കോടി മാനവന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടും. 33 കോടി മാനവന്മാരുടെ കൂട്ടത്തിൽ പെടുമെന്ന് ശ്രീരാമൻ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്തായിരുന്നു വനനരന്മാർ? വനത്തില് ജീവിച്ചിരുന്ന, പ്രാകൃതമായി ജീവിച്ച്, അച്ചടക്കവും ഒന്നുമില്ലാതെ ചുമ്മാ മൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്നവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കും ചിട്ടയോടും കൂടി ഗ്രൂപ്പ് ഗ്രൂപ്പുകളാകാനും യുദ്ധം വരെയും ഒരുമിച്ച് അച്ചടക്കത്തോടു കൂടി ചെയ്യാനും ഒരു സേതു ബന്ധനം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനും ഒക്കെ പഠിച്ചു. പ്രാകൃത ജനത സംസ്കാര സമ്പന്നമായിട്ടുള്ള വനനരന്മാരായിട്ട് തീർന്ന സംസ്കാര സമ്പന്നരായ മനുഷ്യരായി. അതുകൊണ്ടാണ് ഇനി മുതൽക്ക് നിങ്ങൾ 33 കോടി മാനവന്മാരുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞത് ശ്രീരാമൻ പറഞ്ഞതാണ്, ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഓർമ്മിക്കുക, 33 കോടി 33 പാർട്ടർ, കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടി കോർണർ, പാർട്ടർ പെർസെന്റ്. വീട്ടിനകത്ത് പണ്ടത്തെ കാലത്ത് വിറക് കോടി ഉണ്ടായിരുന്നു. വിറക് കോടി എന്ന് വെച്ചാൽ വിറകിടുന്ന മൂല. പാർട്ടർ കോർണർ പെർസെന്റേജ് ഷെയർ, പിന്നെ വേറൊരു കോടി കൂടി ഉണ്ട് കേട്ടോ, സംഖ്യ അനവധി സംഖ്യയില് കോടിക്കണക്കിന്, പിന്നെ വേറൊരു കോടി കൂടി ഉണ്ട്, കോടിമുണ്ട. 3 ദിവസം മുമ്പ്
പാലക്കാടിലെ സോമസുന്ദരൻ സാറ് പറഞ്ഞതാണ്. ഈ രണ്ട് കോടി അപ്പം ഞാൻ നേരത്തെ നമ്മുടെ ശ്രേഷ്ഠ ഭാരതത്തിൽ അമൃത ടി വിയിൽ ഞാൻ പറഞ്ഞില്ല, ബാക്കി കോടികളൊക്കെ പറഞ്ഞു, ഈ കോടി പറഞ്ഞില്ല. കോടി മുണ്ടും കോടിക്കണക്കിന് സംഖ്യ ഇത് പിന്നെ പരോക്ഷമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 33 കോടി ദേവന്മാർ, 33 കോടി ദാനവന്മാർ, 33 കോടി മാനവന്മാർ, എന്താ ഇതിൻ്റെ അർത്ഥം? വളരെ ലളിതമായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്താ അറിയോ, ഒരേ മനുഷ്യനിൽ 33% ഈശ്വരീയാംശം സാത്വിക ഗുണമുണ്ട്, 33% ആസുരിക ദോഷമുണ്ട്, 33% മാനുഷിക ദൗർബല്യങ്ങളുണ്ട്. അപ്പൊ എന്നിൽ തന്നെ 1/3 ഡിവൈൻ, 1/3 ഡിമോണിക്, 1/3 ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ട്. അർത്ഥം മനസ്സിലായല്ലോ, അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നിൽ തന്നെ, നിങ്ങളിലും നമ്മളിലും എല്ലാവരിലും, എല്ലാ വീരപ്പനിലും ഉണ്ട് 1/3 ഡിവൈൻ ക്വാളിറ്റി. അതിൽ ഈ 10-ാമത്തെ വരി നോക്കാം. ചിലരില് എല്ലാവരിലും മിനിമം ഇതുണ്ട്. ചിലർ നല്ല രീതിയിൽ കർമ്മം ചെയ്ത് കേട്ട കണ്ട ചർച്ച ചെയ്ത ചിന്തിച്ച് നന്മയിലേക്ക് പോകുന്ന വ്യക്തികൾ, വിവേകാനന്ദൻ, വിവേകാനന്ദൻ മനുഷ്യൻ, രാമകൃഷ്ണ പരമഹംസർ, ശങ്കരാചാര്യർ, അവരുടെയൊക്കെ പ്രത്യേകത എന്താ? രജ തമഹ ച അഭിഭൂയ സത്വം ഭവതി ഭാരത. അവരിൽ 33% രാജസീകം, 33% താമസികം ഉള്ളതിനെ ചവിട്ടി താഴ്ത്തി സാത്വികം അങ്ങോട്ട് ഉയർന്നു കയറുന്നു. സാത്വിക ഭാവം അങ്ങ് ഉയർന്നു കയറുമ്പോൾ 33% സാത്വികം, 40%, 50%, 60%, 70%, 80%. അപ്പൊ മാതാമൃതാനന്ദമയിലും സത്യസായിബാബയിലും ശ്രീ ശ്രീ രവിശങ്കറിലും സ്വാമിനാരായണത്തിലും പ്രഭുപാദരിലും അതുപോലെ തന്നെ ബ്രഹ്മകുമാരീസിലെ പരമമായ ലെവലിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്താ? 99.9% സാത്വിക ഭാവമാണ് അവർക്ക്. രാജസിക ഇല്ല, താമസിക ഇല്ല. അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ ചില വ്യക്തികൾ സാത്വികരാണ്, വളരെ സാത്വികരാണ്. എന്തേ വളരെ സാത്വികരാവുന്നു? കാരണം അവര് നിരന്തരം നന്മകൾ കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും നിരന്തരം അവര് നന്മയുടെ കൂടെ നിലനിന്നും സംസാരിച്ചും പ്രവർത്തിച്ചും നന്മ നിറഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങൾ ചേർത്ത് അവരുടെ സാത്വികം കയറി 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 രാജസികം താമസികം കുറഞ്ഞു 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 വരുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തിൽ അയാളെന്താ ഇങ്ങനെ? പണ്ട് അയാൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പണ്ട് അയാൾ തന്ത്രിയുടെ ഡ്രസ്സൊക്കെ നോക്കിയിരുന്നാൾ ഇപ്പം മിണ്ടണേ ഇല്ലല്ലോ. ശരിക്ക് കിട്ടിയത് കൊണ്ടാണേ, ശരിക്ക് കിട്ടി അതുകൊണ്ടാണേ. അപ്പൊ രാജസികവും താമസികവും കുറെ അങ്ങോട്ട് പോയി. കിട്ടേണ്ടത് കിട്ടേണ്ടത് പോലെ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവർക്ക് കൊടുക്കേണ്ടവർ കൊടുത്തു. അതുകൊണ്ടാണ് പറ്റിയത്. ഇപ്പൊ മിണ്ടുന്നേ ഇല്ല. ടാബ്ലറ്റ് കഴിച്ചാലും കുഴപ്പമില്ല, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഓർമ്മിക്കുക, ഈ വരി 10-ാം ശ്ലോകം, ഇത് എനിക്കും നിങ്ങൾക്കും ആപ്ലിക്കബിളാണ്. എന്തിനാ ഭഗവത്ഗീത കേൾക്കുന്നത്? രാജസികമായിട്ടുള്ള താമസികമായിട്ടുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ, സാത്വികമായിട്ടുള്ളത് കൂട്ടാൻ. എന്തിനാ സാത്വികമായിട്ടുള്ളത് കൂട്ടുന്നത്? ശരീരത്തിന് സുഖവും മനസ്സിന് സന്തോഷവും ലഭിക്കാൻ. എന്തൊരു സിമ്പിൾ വരിയാ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. ഇങ്ങനെയുള്ള വരികളൊക്കെ ഇവിടെ ആവശ്യമുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന ചില ആചാര്യന്മാരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, അവരെ എടുക്കണ്ട. ചിലര് നേരത്തെ ഇവരിങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെയായത്, എന്തൊക്കെയോ സംഭവിച്ചു കാണും. പ്രകൃതി നിമിത്തത്തിൽ രാജസികം കുറച്ച് കുറച്ച് കുറച്ച്, താമസികം കുറച്ച് കുറച്ച് കുറച്ച്, അവരുടെ സാത്വികം അങ്ങ് കൂട്ടി 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 കൂട്ടിപ്പോയി. അതുകൊണ്ടാണ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത്, ഭാരതത്തിന്റെ പൈതൃകങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും കമ്മ്യൂണിസ്റ്റുകാരെ നിരാകരിച്ചു. അതുകൊണ്ടാണ് 100-ാം വാർഷികം, ഇന്നലെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മഹാഭാഗ്യത്തിന് കേരള മുഖ്യമന്ത്രി ആശംസകൾ നേർന്നിട്ടുണ്ട്. അതൊരു സന്തോഷം. ആ ഈ 100 വർഷമായിട്ട് കേരളത്തിൽ ഒന്നുമല്ലാതെയായി. 1950-കളിലൊക്കെ കേരളത്തിന്റെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോ ബീഹാറിൽ ഒരു 2 സീറ്റ് കിട്ടാൻ, നിയമസഭയിലേക്ക് സീറ്റ് കിട്ടാൻ കോൺഗ്രസിന്റെ പുറകെ പോകേണ്ടി വന്നു. 20 കോടി കൊടുക്കേണ്ടി വന്നു DMK 2
എം പി സീറ്റ് ഇലക്ഷനിൽ നിൽക്കാനുള്ളതിന്. അങ്ങനെ അവിടുത്തെ രണ്ട് കാശ് കൊടുത്ത് വാങ്ങിയ രണ്ട് സീറ്റും നമ്മുടെ ആലപ്പുഴയിലെ തനി മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മൂന്ന് സീറ്റ്, അങ്ങനെ മൂന്നെണ്ണായിട്ട് കുറഞ്ഞു. എന്തേ കാരണം? അവരുടെ ഗുണം അത് താമസികം ആണ്. അവർക്ക് വാശി, പക, വിദ്വേഷം, ഈ നാടിന്റെ നന്മകൾ എടുത്ത് തമസിൽ നിന്ന് രജസിൽ നിന്ന് സത്വത്തിലേക്ക് അവർ പോയില്ല. അതാണ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത്. പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ വായിൽ വന്നത് വളരെ വൈകി മരിക്കാറാവുമ്പോഴാണെന്ന് മാത്രം കെ ആർ ഗൗരിയെ പോലെ. അതുകൊണ്ട് ഓർമ്മിക്കുക, സത്വഗുണം ഉള്ളവർക്ക് രജോ ഗുണവും തമോ ഗുണവും ഇല്ല എന്ന് വിശ്വസിക്കല്ലേ. അവർക്കതുണ്ട്, അളവ് വളരെ കുറവാണ്. സത്വഗുണമുള്ളവർക്ക്, സാത്വികരായ വ്യക്തികൾക്ക്, സാത്വികരായ വ്യക്തികൾക്ക് രാജസീകവും താമസികവുമായിട്ടുള്ള ദോഷങ്ങളുണ്ട്. പക്ഷേ അവരതിനെ കവച്ചു വെച്ച് കവച്ചു വെച്ച് സാത്വിക ലെവലിലേക്ക് പോകുന്നു. മനസ്സിലാക്കണം, ഇതിപ്പോ മനസ്സിലാക്കണം, കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. അതുപോലെ രജഹ സത്വം തമശ്ചൈവ, രാജസീക ഗുണമുള്ളവര് അല്ലെങ്കിൽ രാജസീക ദോഷമുള്ളവര് സാത്വികതയെ ചവിട്ടിത്താഴ്ത്തി, താമസികതയെ ചവിട്ടിത്താഴ്ത്തി, വില്ലാളി വീരന്മാരും വീരശൂര പരാക്രമികളും പോസിറ്റീവ് അർത്ഥത്തില്, അല്ലെങ്കിൽ വാശിയും പകയും വിദ്വേഷവും നെഗറ്റീവ് അർത്ഥത്തില്, നമ്മുടെ ഭരണാധികാരികളെ പോലെ കടന്നങ്ങ് ചവിട്ടിപ്പോവുകയാണ്. അവരിലുള്ള സാത്വികത ആര് ഉപദേശിച്ചാലും അവരെടുക്കില്ല. അവരിലുള്ള താമസികത, താമസിക സ്വഭാവം, താമസ സ്വഭാവം രാജസികവുമായി ചേർത്ത ടി പി സെൻകുമാറിനെയും ജേക്കബ് തോമസിനെ ഒക്കെ ചെയ്ത മാതിരി കൊന്നു കൊല വിളിക്കുന്നത് നെഗറ്റീവ് രാജസീകതയാണ്. എന്തർത്ഥമത്താണല്ലേ? അതുപോലെ തമഹ സത്വം രജസ്തത, താമസ സ്വഭാവമുള്ളവര്. ഫൂലൻ ദേവിയെ പോലെയുള്ളവരുണ്ട്, സദ്ദാം ഹുസൈൻ, ഒസാമ ബിൻ ലാദൻ, ഗദ്ദാഫി, പോൾപോട്ട്, ഉൻ ജോങ് ഉൻ എന്ന് പറയുന്ന പാർട്ടിയുണ്ട്, നോർത്ത് കൊറിയയിലെ സീപ്പിങ് ഇവിടെ ഒരു സാധനമുണ്ട്, പ്രകാശ് കാരാട്ട്, യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ. ഈ നാടിന് വേണ്ടി അല്ല അവർ ജീവിക്കുന്നത്, ഒക്കെ ചൈനയ്ക്ക് വേണ്ടിയാണ്. ഈ നാടിന്റെ ചോറും ഉപ്പും തിന്ന് ഈ നാടിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും രാഷ്ട്രത്തെയും തകർക്കാൻ കൂടെ നിന്നവരാണ് അവർ. അതുകൊണ്ടാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞത്. അവരുടെ മക്കളും ഏതാണ്ട് അതേപോലെ, മറ്റേ പാർട്ടിക്ക് എന്തോ മഹാഭാഗ്യത്തിന്റെ മക്കളില്ല. യെച്ചൂരിയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. തമഹ സത്വം രജസ്തത, താമസികമായിട്ട് കൊന്നും കൊലവിളിച്ചും തകർത്ത് നശിപ്പിച്ചും മുമ്പോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരിൽ സ്വതസിദ്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട 33% സത്വഗുണം, രജോ ഗുണം, അതിനെ ചവിട്ടി താഴ്ത്തി അവർ തമോ ഗുണത്തിലേക്ക് കയറി. അടുത്തത് 11, സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതി. സിംപിളായിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാട്ടോ. ജ്ഞാനം യഥാ തഥാ വിദ്യാ വിവൃദ്ധം സത്വമിത്യുത. ഒരാള് സാത്വികനാണ്, പണ്ടത്തെക്കാളും വളരെ വ്യത്യാസമുണ്ട് അല്ല. പണ്ടത്തെ ദേഷ്യവും ഇല്ല, പണ്ടത്തെ വാശിയില്ല, പണ്ടത്തെ പകയില്ല, പണ്ടത്തെ ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരിയുള്ള മുഖവും ഇല്ല, നല്ല ശാന്തമായിട്ട്. പിന്നെ അയാള് ഒന്ന് രണ്ട് വർഷമായി അയാൾ ഇങ്ങനെയാണ്, ഇപ്പൊ അതിനേക്കാൾ നന്നായിട്ടുണ്ട്, ഇപ്പൊ കുറേ നന്നായിട്ടുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം അറിയാം? ഈ പറഞ്ഞതിന്റെ സർവദ്വാരേഷു ദേഹേസ്മിൻ, ഈ ദേഹത്തിലെ ഓരോ ദ്വാരത്തിലും, സ്ത്രീകൾക്ക് 11 ദ്വാരവും മനുഷ്യന് 9 ദ്വാരവും, ആ ദ്വാരം അല്ല ഇവിടെ പറയുന്നത്. രോമങ്ങൾ തോറും രോമകൂപം, കൂപം എന്ന് വെച്ചാൽ കിണറ. ആ അതേ അർത്ഥം എടുക്കണം, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. സർവദ്വാരേഷു അസ്മിൻ ദേഹേ, ഈ ശരീരത്തിലെ തലയുടെ മുകളറ്റം മുതൽ കാലിലെ ചുവടറ്റം വരെയുള്ള ഓരോ രോമകൂപത്തിലും പ്രകാശ ഉപജായതേ, ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സന്തോഷം, ജ്ഞാനം, അറിവ്. അയാൾ അറിവിന്റെ എംബോഡിമെന്റ് ആണ്. അയാൾ, നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഹി ഈസ് ദ എംബോഡിമെന്റ് ഓഫ് നോളജ്. മുഖജീയ കനസകളു എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്, മുഖയുടെ സ്വപ്നങ്ങൾ, കന്നഡയിൽ എഴുതിയിരിക്കുന്ന, കന്നഡ ഭാഷയിൽ മുഖജീയ കനസകളു. ബി വി കാരന്തോ എം വി കാരന്തോ, കാരന്ത എഴുതിയതാണ്. അതേ ഒരു സാഹിത്യകാരനാണ്, വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, ബുദ്ധിജീവിയോ ഈ സാംസ്കാരിക നായകളുടെ കൂട്ടത്തിൽ പെടുന്ന പാർട്ടിയൊന്നുമല്ല. അയാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുപോയി. ഉദ്ഘാടനം വെച്ചാൽ ആക്ടിവിറ്റി ഉദ്ഘാടനം, ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നേരത്തെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണ്. ഈ കാരന്തിനെ ബി വി അയാളുടെ ഇനീഷ്യൽ എനിക്ക് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, അറിയാവുന്നവർ ഇതിൽ എഴുതിക്കൂടാ, ഇവരെഴുതും.
നമ്മുടെ ജയലക്ഷ്മി തെലിശ്ശേരിയൊക്കെ എഴുതും, അവർക്കൊക്കെ നല്ലോണം അറിവുണ്ട്. അപ്പോൾ ബാക്കി പിന്നീട് വായിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വി വി കാരന്ത് അവിടെ വന്നിട്ട് അദ്ദേഹം ഫിസിക്സിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറികൾ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചതിലുള്ള ഇന്നത്തെ മാറ്റം പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെയുള്ള സ്റ്റുഡൻസ് ഞെട്ടിപ്പോയി സത്യത്തിൽ. അപ്പോൾ അവിടെ വോട്ട് ഓഫ് താങ്ക്സ് കൊടുത്തവൻ പറഞ്ഞത്, മിസ്റ്റർ കാരന്ത്, ഈ അദ്ദേഹം ജ്ഞാനപീഠം അവാർഡ് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. ആ കാരന്തിന് ജ്ഞാനപീഠം, ഹീ ഈസ് ദ എംബോഡിമെൻ്റ് ഓഫ് നോളജ്, രോമ രോമങ്ങളിലെ അറിവുള്ളതാണ് എന്നാണ് അപ്പോൾ പറയുക, രോമകൂപങ്ങളിൽ അറിവാണ്. അപ്പോൾ സർവദ്വാരേഷു അസ്മിൻ ദേഹേ, ശരീരത്തിലെ ഓരോ ദ്വാരത്തിലും പ്രകാശ ഉപജായതേ, അറിവിൻ്റെ പ്രകാശം, അറിവിൻ്റെ പ്രകാശം ഉണ്ടാകുന്നു. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു. സ്വർണ്ണ നിറത്തിൽ ഹിരൺമയേന പാത്രേണ സത്യസ്യാവിഹിതം മുഖം തത്വം ഭൂഷണ പാവരുണു സത്യധർമ്മായ ദൃഷ്ടയേ. സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സർഫസ് കവർ ചെയ്തിരിക്കുന്നു. അത് മാറ്റിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷ സോഹമസ്മി, പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ കാണാം. അതും സ്വർണ്ണ നിറത്തിലുള്ളതാണ്, സ്വർണ്ണ നിറത്തിലുള്ള വെട്ടിത്തിളങ്ങുന്ന പ്രപഞ്ച പുരുഷനെ കാണാം. അതുകൊണ്ടാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ സ്വർണ്ണഗർഭൻ എന്നാ പറയുക. എന്താ സ്വർണ്ണഗർഭൻ എന്ന് പറയാന്നറിയോ? ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ നടുക്ക് ആറടി പൊക്കത്തില് വളരെ വലുതായിട്ട് ഒരു വലിയ പാത്രമുണ്ട്, ഒരു താമര മാതിരിയുള്ളത്. ഈ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഇദ്ദേഹം അതിനകത്ത് ഇറങ്ങിയിരിക്കണം, അതിൽ നിന്ന് പുറത്തേക്ക് വരണം. സ്വർണപാത്രത്തിൽ, സ്വർണഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് സ്വർണഗർഭൻ എന്ന് പറയുന്നത്. സ്വർണഗർഭൻ, ഇത് ഹിരണ്യഗർഭൻ, ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണം തന്നെയാണ്. അപ്പൊ ഇവിടെ ജ്ഞാനം യഥാ തഥാ വിദ്യ വിവൃദ്ധം സത്വമിത്യുത, വിവൃദ്ധം സത്യമിത്യുത എന്ന് പറഞ്ഞാൽ എന്താറിയോ? സാത്വിക ഗുണം കഴിഞ്ഞ വർഷം ഈ ഒക്ടോബർ 17-ാം തീയതി നമ്മുടെ ശബരിമലയ്ക്ക് വേണ്ടി സമരം ചെയ്തവരിലെ ആദ്യത്തെ അറസ്റ്റും ആദ്യത്തെ തകർക്കലും നടന്നത് ഒക്ടോബർ 17-ാം തീയതിയാണ്, ഇന്നലത്തെ ദിവസം. അപ്പോ സത്വഗുണമുള്ളവൻ, രജോ ഗുണമുള്ളവൻ, തമോ ഗുണമുള്ളവൻ, അതിനുശേഷം കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം, അതിനുശേഷം സത്വഗുണം കൂടിയിട്ടുണ്ടോ, രജോ ഗുണം കൂടിയിട്ടുണ്ടോ, തമോ ഗുണം കൂടിയിട്ടുണ്ടോ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ, ഈ വർഷത്തേക്കാൾ അടുത്ത വർഷം, 10 വർഷം മുമ്പുള്ളതിനേക്കാൾ ഇപ്പോൾ. അപ്പോൾ സത്വഗുണം വിവൃദ്ധം കൂടി വരുന്ന വ്യക്തിക്ക് അയാൾക്ക് എല്ലാത്തിലും ജ്ഞാനം, ഇങ്ങനെ ശരീരത്തിൽ ജ്ഞാനപ്രകാശം, അറിവിൻ്റെ തേജസ് അയാൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാം. മെട്രോ ശ്രീധരൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മെട്രോ ശ്രീധരൻ സാറിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? എന്തൊരു ചൈതന്യ അല്ലേ, എന്തൊരു ചൈതന്യ! അറിവിൻ്റെ സിംപ്ലിസിറ്റിയുടെയും സാത്വിക ഭാവത്തിൻ്റെയും, സാത്വിക ഭാവത്തിൻ്റെയൊക്കെ പരമ കാഷ്ടയിലല്ലേ അവരൊക്കെ നിൽക്കുന്നത്? ബി പി ഗംഗാധരൻ സാറ് ക്യാൻസറിനെ കുറിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അവരുടെയൊക്കെ മുഖം കണ്ടിട്ടില്ലേ? അവർ ഷേവ് ചെയ്താലും ഷേവ് ചെയ്തില്ലെങ്കിൽ, തലമുടി വെട്ടിയാലും തലമുടി വെട്ടിയില്ലെങ്കിലും എന്നൊക്കെ ചൈതന്യമാണ്. ചിലരുടെയൊക്കെ ചൈതന്യം കണ്ടിട്ടില്ലേ? എന്തൊരു ചൈതന്യം അല്ലേ! എന്തേ കാരണം? രോമ രോമങ്ങൾ തോറും അറിവിൻ്റെയും സന്തോഷത്തിൻ്റെയും, കാരണം എവ്രി ഡേ അവർ സാത്വികമായിട്ടുള്ളത്, ആ ക്വാളിറ്റി അവരിൽ കൂടുകയാണ്. അടുത്തത് 11 ലോഭ പ്രവൃത്തി ആരംഭ കർമ്മണാമശമസ്പൃഹ, കർമ്മണാമശമം, സ്ഥിരതയില്ലാത്ത പ്രവൃത്തി, സ്ഥിരതയില്ലാത്ത പ്രവൃത്തിയാണ് അവരുടെ പ്രത്യേകത. കർമ്മണ സ്പൃഹ, ആ സ്പൃഹ എന്ന് വെച്ചാൽ ആഗ്രഹം, ആഗ്രഹം നിറഞ്ഞ ഒരു സ്ഥിരതയുമില്ലാത്ത, അശമഹ എന്ന് വെച്ചാൽ ശമമില്ലാത്ത, സ്ഥിരതയില്ലാത്ത പ്രവൃത്തി ആരംഭ, അത് ആരംഭിക്കാം. ലോഭ പ്രവൃത്തി, പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ പിശുക്കും നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരിക്കാം, വാശിയും പകയും പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, വെറുവിറുത്തോണ്ടേയിരിക്കും, പിശുക്കിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ കർമ്മം നല്ല രീതിയിൽ ചെയ്യയില്ല, ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കും. അതേപോലെ തന്നെ അവർക്ക് ആ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അവർ പ്രവർത്തിക്കുക. അത്യാഗ്രഹം, അച്ചടക്കമില്ലായ്മ, അതുപോലെ പ്രവൃത്തി ആരംഭിക്കുന്നതിൽ സ്ഥിരതയില്ലായ്മ. രജസി ഏതാനി ജായന്തി വിവൃദ്ധേ ഭരദർശവം, രാജസിക സ്വഭാവം
അല്ലെങ്കിൽ രാജസിക ദോഷം, അത് കൂടുന്നതിനനുസരിച്ച് അടുക്കും ചിട്ടയുമില്ലാത്ത പ്രവൃത്തി അത്യാഗ്രഹം, അതേപോലെ തന്നെ അച്ചടക്കമില്ലായ്മ, പ്ലസ് പ്രവൃത്തിയുടെ ആരംഭത്തിൽ തന്നെ ലോഭവും പിശുക്കും അതേപോലെയുള്ള പെരുമാറ്റങ്ങളും ഉണ്ടാവും. നശിപ്പിക്കണം എന്നുള്ളതല്ല, പ്രവൃത്തി ചൊവ്വേ നേരെ ചെയ്യില്ല, ആഗ്രഹം വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത പ്രവൃത്തിയാണ്, പിന്നെ പ്രവൃത്തിയുടെ ആരംഭത്തിൽ തന്നെ ലോഭം. ഈ പറയുന്ന ദോഷങ്ങൾ കൂടിക്കൂടിക്കൂടി വരും, രാജസിക ദോഷങ്ങൾ കൂടുന്നവർക്ക്. 13 അപ്രകാശോ, ഒരു നന്മയും കാണില്ല. പ്രകാശം ശരിക്കും അറിവിൻ്റെ പ്രകാശം, സാമൂഹിക നന്മയുടെ പ്രകാശം, സംസ്കാര പ്രകാശം, ഒന്നിൻ്റെയും ഒഴുക്കുണ്ടാവില്ല. അപ്രകാശോ അപ്രവർത്തി, വിപരീതമായ പ്രവൃത്തി. അപ്രകാശോ അപ്രവർത്തിച്ച പ്രമാദോ, ഭ്രാന്തമായ അവസ്ഥ, മോഹ, ഭ്രാന്തമായ ആഗ്രഹം. ഏവച്ച, അപ്പോൾ താമസിക ദോഷമുള്ള വ്യക്തികൾ, താമസിക സ്വഭാവമുള്ള വ്യക്തികൾക്ക് അവർക്ക് സന്തോഷത്തിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയും ഒന്നും ഉണ്ടാവില്ല. അപ്രകാശം, അവർക്ക് നന്മ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അപ്രവൃത്തി, വിപരീതമായിട്ടുള്ളതേ അവർ ചെയ്യുള്ളൂ. ഭ്രാന്തമായിട്ടുള്ള മാനസികാവസ്ഥ, ഭ്രാന്തമായിട്ടുള്ള അത്യാഗ്രഹം, ഭ്രാന്തമായിട്ടുള്ള മോഹങ്ങൾ, അങ്ങനെ ഉള്ളത് നിരന്തരം കൂടി വരുന്നവരാരാണോ തമസി ഏതാനി ജായന്തേ, താമസിക സ്വഭാവമുള്ളവർക്ക് ഇത് വിവൃദ്ധേ കുരുനന്ദന, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സാത്വിക ഗുണമുള്ളവരുടെ സത്വഗുണങ്ങൾ കൂടുന്നതിനനുസരിച്ച് അയാളിൽ ഉണ്ടാകുന്ന മാറ്റം. താമസിക സ്വഭാവം, ഡോക്ടർ പി എസ് രാമനെ പോലെയുള്ളവർ എൻ്റെ പ്രൊഫസർമാർ, അവരൊക്കെ കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന കാലം മുതൽക്ക് മരിക്കുന്ന വരെ ഞാൻ അവരെ കണ്ടിരുന്നു. എന്തൊരു വ്യത്യാസം അറിയുമോ അവരിൽ, ആ കോളേജിൽ അധ്യാപകരായിരുന്ന സാത്വിക ഗുണമുള്ള ഡോക്ടർ പി എസ് രാമൻ, പള്ളിക്കുന്നിൽ മത്തായി സാറ്, സെൻ്റ് ആൽബർട്ട്സ് കോളേജിലെ പള്ളിക്കുന്നിൽ മത്തായി, അതുപോലെ അപ്പുകുട്ടൻ സാറ്, പ്രഭു സാറ്, വിൻസെൻ്റ് സാറ്, പനയപ്പള്ളിയും അച്ഛൻ, അച്ഛൻ പള്ളിയിലച്ഛൻ, അണ്ടർവെയറിടില്ല, ലോഹം മാത്രം എടുത്ത പാർട്ടിയാണ്. ഞാൻ അന്വേഷിച്ചു പോയതല്ല, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും കിഴക്ക് വശത്ത് കൂടെ നടക്കുന്നവർ പറയുന്നതാണ്. ഏതായാലും ഇവരൊക്കെ പിന്നീട് എന്തൊരു സാത്വികരായി മാറി എന്നറിയോ. ഈ വിൻസെന്റ് സാറ് മാത്തമാറ്റിക്സ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ ഞെട്ടിപ്പോകും. സത്യത്തിൽ എനിക്ക് മാത്തമാറ്റിക്സ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒന്ന് പറഞ്ഞുകൂടാ, ദൈവാനുഗ്രഹം കൊണ്ട് 200-ൽ 230 മാർക്ക് കിട്ടി എനിക്ക്. അതെങ്ങനെയാണെന്ന് പിന്നെ എന്തെങ്കിലും പറയാം. ഈ വിൻസെന്റ് സാറ് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ദ ഹോൾ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു സെക്കൻഡ് ഫംഗ്ഷൻ. അത് കേൾക്കാൻ തന്നെ എന്തൊരു രസമറിയോ. തമിഴരാണ് വിൻസെന്റ് എന്ന് പറയുന്ന ആള്, തമിഴ് കലർന്ന മലയാളം പറയാണ്, നല്ല രസമാണ്, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഈ പനയപ്പള്ളി അച്ഛനും ചിരിച്ചോണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഓ ബാലേഷ പേടിക്കൊന്നും വേണ്ട കേട്ടോ, 10 വർഷം പഠിച്ചാലും ബി എസ് സി പാസ്സാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. രാജാമണി ടീച്ചർ പ്രീ ഡിഗ്രിക്ക് അങ്ങനെ ഒരു ശാപം തന്നിരുന്നു. ഇത് ഈ അച്ഛൻ ശാപം തന്നതുകൊണ്ട് എനിക്ക് ഏൽക്കില്ല, ഞാൻ വേദം അന്നേ വായിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ ദുഷ്ടത്തരം കൊണ്ട് ശാപം തന്നതല്ല, ദേഷ്യമൊന്നുമില്ല അയാൾക്ക്, അയാൾക്ക് ആരോടും ദേഷ്യമില്ല. അവസാനം നിർമ്മലാഭവനിലെ 2-3 പെണ്ണുങ്ങളെ കൊണ്ട് അയാൾ ഒടിച്ചോടി പാവം. അയാൾ ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ചെന്ന് സുഖമായിട്ട് ജീവിക്കുന്നു, കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ദുഷ്ടത്തരമൊന്നുമില്ല അയാൾ, അയാളുടെ രീതി ചെയ്തു, പള്ളിയിലച്ചന്മാരുടെ കുറേ പൈസ കൊണ്ട് പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്ക് പി എസ് രാമനൊക്കെ ഇങ്ങനെ സാത്വിക ഗുണം കൂടി വരുമ്പോൾ അവർ ലാസ്റ്റൊക്കെ ഡിവൈനായി മാറി. പള്ളിക്കുന്നേൽ മത്തായി സാറൊക്കെ ആദ്യം ഞാൻ വരുമ്പോൾ ഇങ്ങനെയുണ്ട്, ആ എന്താ താൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരികയല്ലേ, ഡോ ഞാനല്ലടോ തനിക്ക് അഡ്മിഷൻ തന്നേ, ഞാനല്ലടോ അഡ്മിഷൻ തന്നെ, തൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാടോ. ഫാദർ കൊന്നുള്ളി, അഗസ്റ്റിൻ കൊന്നുള്ളി ഭയങ്കര രാക്ഷസനായാണ്. ഞാൻ പറഞ്ഞിട്ട് തൻ്റെ ഭാഗ്യം കൊണ്ടാണോ കിട്ടിയത്, ഞാനല്ലടോ അതിന് കാരണം. എന്തൊരു രസാ പള്ളിക്കുന്നിൽ മത്തായി സാറിൻ്റെ അറിയോ, ആ മനുഷ്യൻ്റെയും പി എസ് രാമൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 4 പേരുടെ കാലിലാണ് എൻ്റെ തല തൊട്ട് ഞാൻ നമസ്കരിക്കുക. ഈ പള്ളിക്കുന്നിൽ മത്തായി സാറിന് ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് എൻ്റെ തല അങ്ങേരുടെ കാലിൽ തൊടുമ്പോൾ അങ്ങേര് കാല് പുറകോട്ട് വലിക്കും. കാരണം എന്താ അറിയാമോ, ഞാനൊരു കത്തോലിക്കനാ ഗോപാലകൃഷ്ണ,
താനൊരു വേദം പഠിച്ച പാർട്ടിയായി എന്നെ ഇങ്ങനെ നമസ്കരിക്കല്ലേ, എനിക്ക് നിൽക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, സാർ എന്നെ ഞാനാക്കി ഒരു ഹോട്ടൽ സപ്ലയറിൽ നിന്ന് ഇങ്ങനെ ആക്കി മാറ്റിയത് സാറാണ്, എന്റെ ഗുരു കാണപ്പെട്ട ദൈവം സാറാണ്. നന്നായി വരട്ടടോ പറയും. മരിക്കണത് വരെ എന്നോട് എന്തൊരു ഇഷ്ടമായിരുന്നു അറിയാമോ? ആ സാത്വികതയുടെ പരമകാഷ്ഠയിൽ അവരെത്തിയിട്ടോ എനിക്ക് അവരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും പലപ്പോഴും. ഈ സാത്വികത ഇങ്ങനെ വളർന്ന് വളർന്ന് ആ സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്തുള്ള സ്വഭാവം ഒന്നുമല്ല. പിന്നീട് പിന്നീട് ആ സത്വഗുണം കയറി 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 അങ്ങ് വളരെ ഇരുന്നു. അത് തന്നെയാണ് ഡോക്ടർ പി എസ് രാമൻ സംബന്ധിച്ച് അഷ്റഫ് സാറുണ്ട്. അഷ്റഫ് സാറ് അദ്ദേഹത്തിനെ ഞാൻ റിട്ടയർ ആയതിനു ശേഷം കണ്ടിട്ടില്ല, പക്ഷെ ഡിവൈൻ ക്വാളിറ്റിയാണ്. പിന്നെ സലാഹുദ്ദീൻ കുഞ്ഞ്, സലാഹുദ്ദീൻ കുഞ്ഞ് സാറിനെ കഴിഞ്ഞ വർഷം കണ്ടു ഇവിടെ വെച്ചിട്ട്. ഡോ ഗോപാലകൃഷ, ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങൾ പറയണത് എന്താ അറിയാമോ? സലാഹുദ്ദീൻ കുഞ്ഞ് സാർ എന്താണ്, ഞാൻ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്നു മഹാരാജാസിലും യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തൊക്കെ കെമിസ്ട്രി അധ്യാപകനാണ്. അതെയോ എന്ന് അപ്പുറത്തുള്ളവർ ചോദിക്കും. ഞാൻ ഗോപാലകൃഷ്ണൻ്റെ ടീച്ചറാണ്. അതെയോ സാറേ എന്ന് പറയൂ അത്രേ. ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആ അദ്ദേഹം നമ്മളെ കുറേ കെമിസ്ട്രി പഠിപ്പിച്ചതിനേക്കാൾ ഉപരി സ്വഭാവം പഠിപ്പിച്ചു. എങ്ങനെ ഒരു അധ്യാപകൻ പെരുമാറണം, അവരൊക്കെയാണ് സാത്വിക ഗുണം. സലാഹുദ്ദീൻ കുഞ്ഞും അഷ്റഫ് സാറിനെയൊക്കെ ഞാൻ തല തൊട്ട് നമസ്കരിക്കാറില്ല. ഇവിടെ വന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിരുന്നു അദ്ദേഹം. നമ്മുടെ തൊട്ടടുത്ത് ഡോക്ടർ കുമാർ എന്ന് പറഞ്ഞ ജിയോളജി പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് കാല് തൊട്ട് നമസ്കരിച്ചു. അദ്ദേഹം പറയുകയുണ്ടായി, ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആൾ എന്നെ എങ്ങനെ നമസ്കരിക്കണോ. അദ്ദേഹം പലരോടും പറഞ്ഞു അങ്ങനെ ചെയ്തു എന്ന്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തള്ളല്ല, ആറുമണിക്കുള്ള തള്ളാണെന്ന് ധരിച്ചേക്കല്ലേ, അവരുടെ സാത്വിക ഗുണം കൂടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഭരണാധികാരിയുടെ രാജസിക ഗുണം കൂടി വരുന്നത് കാണാമല്ലോ ഇല്ലേ. ചിലരുടെ താമസിക ഗുണം, ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളുടെ താമസിക ഗുണം കയറി വരുന്നത് കണ്ടില്ലേ. അവര് പണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കുഴപ്പം കൂടി സാർവനാശത്തിനും കാരണമായിരുന്ന അവസ്ഥയിലേക്ക് താമസിക ദോഷം കൂടി, രാജസിക ദോഷം കൂടി. ഇപ്പൊ നിന്ന് പിഴയ്ക്കാൻ പറ്റണില്ല, വലിയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കണമെന്ന് അറിഞ്ഞുകൂടെന്ന് മാത്രം. അപ്പൊ മൂന്ന് ദോഷങ്ങളും മൂന്ന് ഗുണങ്ങളും, എന്താ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ, സാത്വിക ഗുണം, രാജസിക ഗുണം, താമസിക ഗുണം എന്ന് വേണമെങ്കിൽ പറയാം, സാത്വിക ഗുണം, രാജസിക ദോഷം, താമസിക ദോഷം എന്നും പറയാം. ഇത് കണ്ടിന്യൂസ്ലി കൂടി വരും. കാലം അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നാൽ അത് കൂടി വരും, അല്ലെങ്കിൽ ഒരു ടേണിങ് പോയിന്റ് എന്ന് നമ്മൾ പറയും. സാത്വിക ഗുണമുള്ളവർക്ക് വലിയ ടേണിങ് പോയിന്റ് ഇല്ല, രാജസിക താമസിക ഗുണമുള്ളവർക്ക് ഭയങ്കര ടേണിങ് പോയിന്റ് വരും. ജയപ്രകാശ് നാരായണന്റെ കീഴിലാണ് ഒത്തിരി ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ കീഴടങ്ങിയത്, നിങ്ങൾക്കറിയാൻ തോന്നുന്നു ഇല്ലേ. മാത്രമല്ല മിനിഞ്ഞാന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇല്ലേ, പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയുടെ അടുത്ത് കീഴടങ്ങാൻ പറഞ്ഞിട്ട് പട്ടാളക്കാർ പറഞ്ഞത്, നിന്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കാം, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച് ഓർക്കാം, നിന്റെ വീടിനെ കുറിച്ച് ഓർക്കാം, നിന്റെ അച്ഛനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ഓർക്കാം, എന്നിട്ട് കീഴടങ്ങും, ഞങ്ങൾ കൊല്ലില്ല എന്ന് പറഞ്ഞു. അവ പൊട്ടി കരഞ്ഞു. ഈ പട്ടാളക്കാരുടെ കാല് പിടിച്ചു, കാല് പിടിച്ചത് രക്ഷിക്കാൻ വേണ്ടിയല്ല, അവർ കൊടുത്ത ഉപദേശം, സാത്വിക ഉപദേശം കൊടുത്തു. എന്താല്ലേ, ഇതൊക്കെ നമ്മൾ കാണുന്നത് മാതിരിയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. അപ്പൊ സാത്വിക ഗുണം കൂടാം, രാജസിക ഗുണം കൂടാം, താമസിക ഗുണം കൂടാം. രാജസികവും താമസികവുമായിട്ടുള്ളത് പലപ്പോഴും മാറി നന്മയിലേക്ക് വരണമെങ്കിൽ ടേണിങ് പോയിന്റ് വരണം, വലിയ ടേണിങ് പോയിന്റ് വരണം. അർത്ഥം മനസ്സിലായല്ലോ. അപ്പോ അടുത്തത്, അപ്രകാശോ അപ്രവർത്തിച്ച പ്രമാദോ മോഹയേവച തമസി ഏതാനി ജായന്തേ വിവൃദ്ധേ ഗുരുനന്ദന. അല്ലയോ അർജുന, താമസിക സ്വഭാവം നിരന്തരം വളരുന്നതിനനുസരിച്ച് ഈ പ്രകാശമില്ലാത്ത തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന അത് അപ്രവർത്തി, അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. പ്രമാദേ ഭ്രാന്തമായിട്ടുള്ള മാനസികാവസ്ഥ, മോഹം വെട്ടിപ്പിടിക്കാനൊക്കെയുള്ള ആർത്തി കൂടി വരും. പതിനാലാം അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകം, യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹവൃത്ത്. സാത്വികമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന വ്യക്തി ആ സമയത്ത് അങ്ങനെയുള്ള അവസ്ഥയിൽ സാത്വികാവസ്ഥയിൽ തന്നെ മരിക്കുകയാണെങ്കിൽ, യഥാ സത്വേ പ്രവൃദ്ധേ, എപ്പോഴാണോ സാത്വിക ഗുണം കണ്ടിന്യൂസ് ആയിട്ട് വളർന്നു വരുന്നത്, തു പ്രളയം യാതി ദേഹവൃത്ത്, ആ സമയത്ത് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ, തദോ
ഉത്തമ വിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഉത്തമ വിദാം തദോ അപ്പോൾ ഉത്തമ വിദ ഏറ്റവും ഉത്തമമായ ലോകാൻ ലോകത്തിലേക്ക് അമലാൻ നെഗറ്റീവുകളില്ലാത്ത പ്രതിപദ്യതേ അദ്ദേഹം പ്രവേശിക്കുന്നു നിലനിൽക്കുന്നു. അർത്ഥം എന്താണെന്ന് മനസ്സിലായാൽ അവിടെയും ലോകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സാത്വീകമായ നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തി ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കും അതിന് ശേഷവും അയാള് നെഗറ്റീവുകളൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ തന്നെ ജനഹൃദയങ്ങളിലും നിലനിൽക്കും, ഭൗതികമായിട്ടും നിലനിൽക്കും, ഓർമ്മയായിട്ടും നിലനിൽക്കും. അർത്ഥം മനസ്സിലായല്ലോ, ഓർമ്മയായിട്ടും നിലനിൽക്കും. ശങ്കരാചാര്യരുടെയും വിവേകാനന്ദന്റെയും ഒക്കെ ഓർമ്മകൾ എങ്ങനെയാ നമുക്ക് ഉണ്ടാവാല്ലേ? ശരിക്ക് നമ്മുടെ സോക്രട്ടീസ് മരിക്കാൻ സമയത്ത്, അല്ലെ കൊല്ലാൻ സമയത്ത്, ഹെംലോക്ക് വിഷം കൊടുത്താണ് സോക്രട്ടീസിനെ കൊന്നത്. ആ അയാളെ വധിക്കുന്ന സമയത്ത് അയാളൊരു ചോദ്യം അയാളോട് ചോദിച്ചു, അന്ത്യാഭിലാഷം എന്ത്? ശരിക്കും യേശുക്രിസ്തുവിന്റെ മരണം നോക്കുമ്പോൾ സോക്രട്ടീസിന്റെ മരണമാണ് യഥാർത്ഥത്തിൽ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള മരണം. ബാക്കിയുള്ളതൊക്കെ വേറെ രീതിയാണ്. സോക്രട്ടീസിനോട് ചോദിച്ചു, അന്ത്യാഭിലാഷം ഭാര്യയെ കാണണോ? എന്തിനാ ഇവർ കരയുന്നതും കണ്ടുകൊണ്ട് ഞാൻ മരിക്കുന്നത്? കുട്ടികളെ കാണണോ? എന്തിനാ ഭാര്യയും മക്കളും ഒക്കെ കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഈ വിഷം കഴിച്ച് മരിക്കുന്നത്? എനിക്ക് ആരെ കാണണ്ട? അന്ത്യാഭിലാഷം എന്താണ്? പരമപവിത്രമായ ഭാരതത്തിൽ ഉണ്ടാക്കിയ ഒരു ഗ്ലാസ്സിൽ വേണം എനിക്ക് ഹെംലോക്ക് വിഷം തരാൻ, അടുത്ത ജന്മം ഭാരതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ, ഭാരതത്തിൽ വരാൻ. പരമപവിത്രമായ ഭാരതത്തിൽ ഉണ്ടാക്കിയ സുവർണകാര ലോഹത്തിൽ ഉണ്ടാക്കിയ, ബ്രാസിൽ ഉണ്ടാക്കിയ, സ്വർണത്തിലല്ല, ആ പ്രകാശം ഹിരൺമയേന പാത്രേണ, അങ്ങനെയുള്ള ഗ്ലാസ്സിൽ എനിക്ക് ഹെംലോക്ക് വിഷം തരണം എന്നൊരു അന്ത്യാഭിലാഷം മാത്രമേ സോക്രട്ടീസ് പറഞ്ഞിട്ടുള്ളൂ. എന്താല്ലേ ശരിക്കും ജീവിതത്തില്? ആ സോക്രട്ടീസിനെ കുറിച്ച് BC 550 ജീവിച്ചിരുന്ന ആളാണ്. ഇന്നും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നവരുണ്ട്. ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിലും മറക്കുകയില്ല. വേദവ്യാസനെ ഓർക്കുന്നില്ലേ നമ്മള്? വിശ്വാമിത്രനെ ഓർക്കുന്നില്ലേ നമ്മള്? കാളിദാസനെ ഓർക്കുന്നില്ലേ നമ്മള്? യഥാർത്ഥത്തില് രാമനെയും ലക്ഷ്മണനെയും ഓർക്കുന്നില്ലേ നമ്മള്? ഭരതനെ ഓർമ്മിക്കുന്നില്ലേ നമ്മള്? എത്ര കാലം ഈ ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്നവരല്ലേ? യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം വ്യാധി ദേഹഭൃത്, നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവര് ജീവിക്കുകയാണെങ്കിലും ആ കാലഘട്ടത്തിൽ അവർ മരിക്കുകയാണെങ്കിലും തഥാ ഉത്തമവിധാം ലോകാൻ, ഉത്തമമായ ലോകത്തിലേക്ക്. ഒന്നുകിൽ ജനങ്ങളുടെ മനസ്സിൽ ഉത്തമമായി തന്നെ അവർ നിലനിൽക്കും, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ അവർ ഉത്തമമായി നിലനിൽക്കും. മരിച്ചാലും ഉത്തമ ലോകത്തിലാണ്. കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്മരണ നിലനിർത്തിക്കൊണ്ട്, നന്മയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ജനങ്ങളിൽ അവർ നിലനിൽക്കും, അല്ലെങ്കിൽ ഭൗതിക ശരീരത്തോടുകൂടി നിലനിൽക്കും. പ്രതിപദ്ധ്യത അമലാൻ, നെഗറ്റീവുകളൊന്നുമില്ലാതെ. വാൽമീകി മഹർഷിയെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോക്രട്ടീസിനെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടോ? എബ്രഹാം ലിങ്കനെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ കുറ്റം പറയത്തക്ക വിധത്തിലുള്ള ഒരു തിന്മയുള്ള കാലത്തല്ല അവർ മരിച്ചത്. ആദ്യകാലങ്ങളിൽ പലതും ഉണ്ടോ? അതിൽ നിന്ന് അവര് ടേണിംഗ് പോയിന്റിലൂടെ സത്വത്തിലേക്ക് വന്നു. സാത്വികമായ പരമമായ അവസ്ഥയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ആ പ്രളയം നടന്നു. പ്രളയം എന്ന് വെച്ചാൽ മരണം. അവരുടെ മരണം നടന്നു സാത്വികമായിട്ട് ഏറ്റവും ഉയരത്തിലിരിക്കുന്ന വേളയില്. അപ്പോ ജനങ്ങളുടെ ഹൃദയത്തിലും ഭൗതികമായിട്ടാണെങ്കിൽ ലോകത്തിലും അവർ അതേപോലെ നന്മയുടെ ലോകത്തില്. 15 തേജസി പ്രളയം ഗത്വ, രജസി, തേജസി അല്ല, രജസി പ്രളയം ഗത്വ കർമ്മസംഘിഷു ജായതേ. രാജസികമായിട്ടുള്ളതിലേക്ക് നിലനിന്ന് ആ രാജസികമായിട്ടുള്ള ദോഷം അല്ലെങ്കിൽ ഗുണം അത് വളർന്ന് വളർന്നിരിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലായാലും അവരുടെ പ്രവൃത്തിയിലാണെങ്കിലും അവരിങ്ങനെ വർക്ക് വർക്ക് വർക്കഹോളിക് വർക്കഹോളിക്, അവരുമായിട്ട് ബന്ധപ്പെടുന്നത് മുഴുവൻ കർമ്മയോഗി എന്നവരെ കുറിച്ച് പറയാം. കർമ്മം ചെയ്യുന്നവരായിട്ട്, അത് വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ആവാം, നശിപ്പിക്കാനും ആവാം, കർമ്മം ചെയ്യുന്നവരായിട്ട്. കർമ്മസംഖ്യന, അവരെ അറിയപ്പെടുന്നത് കർമ്മികളായിട്ടാണ്. അവസാന നിമിഷം വരെ ശരിക്കും ചില വ്യക്തികളൊക്കെ, ഭഗത് സിംഗ് ഒക്കെ, നമ്മുടെ റാണാ പ്രതാപ സിംഹനൊക്കെ, അതുപോലെ ശിവജി എല്ലാം, അതുപോലെ നമ്മുടെ സവർക്കർ എല്ലാം, ഇവരൊക്കെ അവസാന ശ്വാസം, സവർക്കർക്ക് ഭ്രാന്ത് പിടിക്കുന്നത് വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. 17 പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കും, പിന്നെയും പിടിച്ച് അകത്തിടും.
ഈ അകത്തിട്ടിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മാപ്പ് എഴുതി കൊടുക്കുക, പുറത്തു വരിക, പിന്നെയും ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുക, 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 പിന്നെയും പിടിച്ച് അകത്തിടും. 17 പ്രാവശ്യം അകത്തിട്ടത് അതുകൊണ്ടാണ്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്, മാപ്പ് എഴുതി കൊടുത്തു എന്ന്. ജീവിതം മുഴുവനും കാരാഗ്രഹത്തിൽ ഇരുന്ന് അവസാനം ഭ്രാന്ത് പിടിച്ച് മരിക്കുന്നതിനേക്കാളും ഒരു മണിക്കൂറെങ്കിലും ഭാരത മാതാവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാപ്പ് എഴുതി കൊടുത്ത് പുറത്തേക്ക് വരുന്നത്. പിന്നെ കുറേ ദിവസം പ്രവർത്തിക്കും, പിന്നെയും പിടിച്ച് അകത്തിടും, പിന്നെ കുറേ ശിക്ഷ അനുഭവിക്കും. കയ്യിലും കാലിലും ഒക്കെ കമ്പിയ ഇട്ടിരിക്കുന്ന ചങ്ങലയല്ല, പിന്നെ മാപ്പ് എഴുതി കൊടുക്കും, പിന്നെ പുറത്തേക്ക് വരും. അങ്ങനെ അങ്ങനെ ജീവിച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇവിടുത്തെ ഒട്ടകങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും പറ്റണില്ല. ഒന്നുമില്ലാത്ത രാജീവ് ഗാന്ധിയും ഈ ഇന്ദിരാഗാന്ധിയും നെഹ്റു ഒക്കെയാണ് ഈ നാടിനെ തെണ്ടിച്ച് കുത്തുവാളയെടുപ്പിച്ചത്. ശരിക്കും ഗതികെട്ട ജന്മങ്ങൾ എന്ന് പറയേണ്ടത് അവരെയാണ്. ഈ നാടിനെ ഈ കുത്തുവാളയെടുപ്പിച്ചത് അവരാണ്. അതിനു മുമ്പ് ഇവിടെ ജീവിച്ചവരെ കുറിച്ച് ഒരു സ്കൂളിൽ പോലും പഠിപ്പിക്കാത്തത്, കാരണം ഇവരുടെ കുടുംബം അറിയണം, ഇവരുടെ കുടുംബം ലോകം അറിയുന്നതാക്കണം, എന്നാൽ ബാക്കിയുള്ളവരെ തകർക്കണം. ഓർമ്മിക്കുക, നമ്മൾ രജസി പ്രളയം ഗത്വ കർമ്മസംഘിഷു ജായതേ, രാജസികമായിട്ടുള്ള ദോഷം അല്ലെങ്കിൽ ഗുണം അങ്ങ് പീക്കിൽ നിൽക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ പ്രലീന കർമ്മസംഘിഷു, അയാൾ ഒരു കർമ്മയോഗിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഭഗത് സിംഗ് കർമ്മയോഗിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ട് ബാറ്റൻ, ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞൊരു വരിയുണ്ട്. കഴിഞ്ഞ ആഴ്ചയോ മറ്റാണെങ്കിൽ പറഞ്ഞു അല്ല, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കണ്ടത്, പണ്ട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞറിയോ? വീരശിവജിയെ പോലെ ഒരു ചക്രവർത്തി ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളെ ഇംഗ്ലണ്ടുകാർ ഭൂമിയെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ തന്നെ ഭരിക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. ശിവജിയെ പോലെ ഒരു ചക്രവർത്തി രാജാവ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ ഭൂമിയെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ തന്നെ ഭരിക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. അതൊക്കെ മനസ്സിലാക്കാൻ ഇവിടുത്തെ ദുരന്ത ജന്മങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെ പേരും പറഞ്ഞ് മതക്കച്ചവടം നടത്തുകയും ജിഹാദും തീവ്രവാദവും നടത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നവർക്ക് ഇതല്ലത് അറിയോ? ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവരുടെ അകത്ത് കിടന്ന് പിടക്കിയ ഹിന്ദുധർമ്മം ഇതാണെന്ന് മനസ്സിലാക്കുമ്പോൾ താങ്ങണില്ല. അപ്പോഴാ ഭ്രാന്ത് പിടിച്ചിങ്ങനെ ചില കമന്റുകളൊക്കെ ഈ ട്യൂബിൽ എഴുതുന്നത്. എന്താ പറയുക, വേറെ ഒന്നും പറയാൻ പറ്റില്ല. ജനിച്ചതോ അബദ്ധത്തില്, ജനിപ്പിച്ചതും അബദ്ധത്തില്, അതും ഈ കേരളത്തിൽ തന്നെ ജനിക്കാനുള്ള ഗതികേട് കേരളീയർക്ക് ഉണ്ടായി. പിന്നെ ഇതിങ്ങളെ വളർത്താൻ ന്യൂനപക്ഷ അവകാശങ്ങൾ കൊടുത്ത് നിലനിർത്താനുള്ള ഗതികേട് ഉണ്ടായി. അറിയണം നമ്മളിതൊക്കെ. തഥാ പ്രലീന സ്തമസി മൂഢയോനിഷു ജായതേ, വിഡ്ഢിത്തവും ഫ്രോഡും ചീറ്റിങ്ങും പറ്റിക്കലും തട്ടിപ്പും വെട്ടിപ്പുമുള്ള ഒരു ജീവിതത്തിലേക്കായിരിക്കും താമസിക സ്വഭാവമുള്ളവൻ നിരന്തരം വളരുന്നത്. കൂടുതൽ 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 ഒസാമ ബിൻ ലാദനെ കൊന്നില്ലെങ്കിൽ അയാൾ ലോകത്തെ നശിപ്പിക്കുന്ന ആളാകുമായിരുന്നു. സദ്ദാം ഹുസൈനെ കൊന്നില്ലെങ്കിൽ, ഗദ്ദാഫിയെ കൊന്നില്ലെങ്കിൽ, പോൾപോട്ടിനെ കൊന്നില്ലെങ്കിൽ, ഇനി ജോങ് ഉന്നിനെ കൊന്നില്ലെങ്കിൽ, പിന്നെ കേരളത്തിലെ ചിലരെ മരിച്ചില്ലെങ്കിൽ, ഞാൻ കൊന്നില്ലെങ്കിൽ പറയണില്ല, അവരൊക്കെ മരിച്ചില്ലെങ്കിൽ ഈ നാടിനെ മൊത്തം കുളം തോണ്ടി അവരത്രയും കണ്ണിങ്ങ് തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും അധികാര ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് താമസിക സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ താമസിക ദോഷമുള്ളവർ നിലനിൽക്കും എന്നുള്ളത് വളരും ആ രീതിയിൽ. 16 കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ബലം. ഈ കർമ്മണ കർമ്മമണ്ഡലത്തില് സത്വഗുണമുള്ളവര് നിർമ്മലമായിട്ടുള്ള കർമ്മവും കർമ്മഫലവും അവർക്കുണ്ടാവും. ഒറ്റ വരി, നിർമ്മലം, നെഗറ്റീവുകളില്ലാത്ത. രജസസ്തു ഫലം ദുഃഖം, രാജസിക സ്വഭാവമുള്ളവര് അവരുടെ ജീവിതത്തിൽ അവസാനം അവർ ദുഃഖമായിരിക്കും. അവസാനം അവർ ദുഃഖിക്കും, അവസാനം അവർ വേവലാതിപ്പെട്ട് ദുഃഖിക്കും. അതുപോലെ അജ്ഞാനം തമസ ഫലം, വിഡ്ഢിത്തവും തട്ടിപ്പും വെട്ടിപ്പും നന്മ നിറഞ്ഞ ജ്ഞാനമില്ലാത്തതിൻ്റെ റിസൾട്ടും താമസിക സ്വഭാവമുള്ളവർ അനുഭവിക്കും. അപ്പൊ സാത്വിക സ്വഭാവമുള്ളവര് നിർമ്മലാവസ്ഥ, രാജസിക സ്വഭാവമുള്ളവർ ദുഃഖാവസ്ഥ, താമസ സ്വഭാവമുള്ളവര് തിന്മയുടെ, വിഡ്ഢിത്തത്തിൻ്റെ, അജ്ഞാനത്തിൻ്റെ, ചതിവഞ്ചനയുടെ അവസ്ഥയിലേക്ക് അവർ പോകും. സമ്മറിയായിട്ട് കൃഷ്ണൻ പറഞ്ഞതാണ്. അപ്പൊ സത്വരജസ്തമോ ഗുണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുടെ എല്ലാ ഗുണദോഷങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത്,
ഗോപാലകൃഷ്ണ എന്ന് ചോദിച്ചാൽ ഹിസ് നേച്ചർ, അയാളുടെ പ്രകൃതി അതാ. അയാള് ഒരു പ്രത്യേക പ്രകൃതക്കാരനാണെന്ന് നമ്മൾ പറയാറില്ലേ, ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ് അയാൾ. എന്തൊരു സ്നേഹമാണ് കാണിക്കുന്നത്, ഞാനാണെങ്കിൽ ഒരു മണ്ണാങ്കട്ടി ആക്കി ചെയ്തിട്ടും ഇല്ല, ഭയങ്കര സ്നേഹമാണ് എന്നോട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു വെറുതെ പ്രകടിപ്പിക്കുകയാണ്, പിന്നെ പിന്നെ മനസ്സിലായി ശരിക്കും സ്നേഹമാണെന്ന്. അതെന്താണ്, അയാളുടെ പ്രകൃതം അങ്ങനെയാണോ, അയാളുടെ പ്രകൃതി അങ്ങനെയാ, അയാളുടെ പ്രകൃതം അങ്ങനെയാ, എന്ത് നല്ല വാക്കുകളല്ലേ. ഒറിജിനൽ റൂട്ടിൽ നിന്നാണ് വരുന്നത് അയാളുടെ. നിങ്ങൾ പ്രകൃതം, ജന്മനാൽ അയാളിൽ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തോ അതാണ് പ്രകൃതം. അയാളുടെ പ്രകൃതം പ്രാകൃതമല്ല, പ്രാകൃതം വേറെയ. പ്രകൃതം എന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് ഞാൻ ഇന്നലെ എൻ്റെ കുടുംബത്തോട് പറയായിരുന്നു, കുറേ പേര് എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൽ. അവർക്ക് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നോ പ്രശ്നമാണെന്നോ വേദനയാണെന്നോ സാധിക്കുമോ എന്നോ ഒന്നുമില്ല, അത് കുഴപ്പമില്ല സാറേ, ഞങ്ങൾ ചെയ്തോളാം സാറേ. ഇങ്ങനെ പറയുന്ന കുറേ പേര് ജഗദീശ്വരനും ഭാരതമാതാവും തന്നില്ലേ, എന്തൊരു പ്രകൃതമാണ് അവരുടെ. എന്ത് പറഞ്ഞാലും അത് കുഴപ്പമില്ല സാറേ, ഞങ്ങൾ ചെയ്തോളാം. ഞാൻ അഭിപ്രായം ചോദിക്കുന്നേ ഉള്ളൂ. അതുപോലെ ഇങ്ങോട്ടും പറയും, എന്തൊരു ബന്ധമാണ്, എന്തൊരു നന്മയാണ് ഈ ഈ കർമ്മത്തിൽ. ചിലപ്പോൾ പറയാറുണ്ട്, ഒന്നുമില്ലാത്തൊരു ഹോട്ടൽ സപ്ലയർ തുടങ്ങിയതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞു, നമ്മൾ നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ ഭാരത മാതാവും നമ്മുടെ ഹിന്ദു ധർമ്മത്തിലെ ആചാര്യന്മാരും നമ്മളെ അനുഗ്രഹിക്കാതിരിക്കില്ല, അവർക്ക് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നിർമ്മലത്വ ഹിഡൻ അജണ്ട ഇല്ല. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു, ഹിഡൻ അജണ്ട ഇല്ലാതെ പ്രവർത്തിക്കുക. ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുക, അപ്പോൾ വർഗീയവാദിയാണ് പറയും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി ഞാനാണ്, എൻ്റെ വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ. എൻ്റെ വർഗം ഹിന്ദു ധർമ്മം ഫോളോ ചെയ്യുന്നവരാണ്, എൻ്റെ രാഷ്ട്രത്തിൽ ഈ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ വർഗത്തിലുള്ളവർ. ആ വർഗത്തിന് വേണ്ടി 24 മണിക്കൂറും ഉറക്കത്തിലും ഞാൻ പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു. ഞാൻ വർഗീയവാദിയാണ്, ഭയങ്കര വർഗീയവാദിയാണ്, ഭയങ്കരത്തിനപ്പുറമുള്ള വർഗീയവാദിയാണ് ഞാൻ. വിഷം ചീറ്റാണ്, അപ്പുറത്തുള്ളവൻ്റെ വിഷം ഇല്ലാണ്ടാക്കാൻ ശക്തമായ വിഷം ഇവിടുന്ന് ചീറ്റിയേ മതിയാവും. നമ്മൾ പറയില്ലേ, മൂർഖൻ്റെ വിഷത്തിന് അതനുസരിച്ചിട്ടുള്ള ആൻറ്റി വെനമാണ് ഇഞ്ചക്ഷൻ കൊടുക്കുക, അതല്ലാതെ കരിമ്പിൻ്റെ ജ്യൂസല്ല ഇഞ്ചക്ഷൻ കൊടുക്കുക. വിഷം ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആൻറ്റി വെനം അതേ കൊടുക്കാൻ പറ്റുള്ളൂ. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാക്കുന്ന വിഷത്തിനെ കൗണ്ടർ ചെയ്യാനുള്ള വിഷമാണ്. ഇപ്പൊ ഗോപാലകൃഷ്ണൻ ഭയങ്കര വിഷമാണ്, സത്യമാണ്, എനിക്ക് സന്തോഷമാണ്. കാരണം മറ്റു വിഷജന്തുക്കളെ ഇല്ലാതെയാക്കാനുള്ള വിഷം വേണ്ടേ നമുക്ക്? ഇത്രയും കാലം വിഷം ഉണ്ടായിരുന്നില്ല, വിഷം എടുത്തോണ്ട് ജീവിച്ചുകൊണ്ടിരുന്നു ഹിന്ദുക്കള്. ഇപ്പൊ തിരിച്ച് ചീറ്റാനും വേണ്ടി വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ട് പ്രതികരിക്കാനും. വർഗീയവാദി 100 ജന്മം ഉണ്ടെങ്കിൽ 100% ഹിന്ദു വർഗീയവാദിയായിട്ട് ജനിക്കണമെന്ന എൻ്റെ ആഗ്രഹം. ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന, ഈ നാടിന് വേണ്ടി വാദിക്കുന്ന, ഈ സംസ്കാരത്തിന് വേണ്ടി വാദിക്കുന്ന, ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വാദി ആയിട്ടുള്ള വർഗീയവാദി. എൻ്റെ വർഗമാണത്. ഈ രാഷ്ട്രത്തിലെ 130 കോടി ജനത, 138 കോടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നരേന്ദ്രമോദി 8 കോടിയെയും കൂടി പെടുത്തുകയാണെങ്കിൽ ഞാൻ 138 എന്ന് പറയാം. അദ്ദേഹം എന്തോ കണ്ടിട്ടാണ് 130 കോടി എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ ഫോൺ വിളിച്ച് ചോദിക്കാനൊന്നും പോണില്ല, അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ച വാക്കാണ്. അദ്ദേഹത്തിന് ഇവിടെ 138 കോടി ഉണ്ട് എന്നുള്ളത് അറിയാത്തതൊന്നും അല്ല. 138 കോടി എന്ന വർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു, ഉറപ്പിച്ച് ഇനിയും ജീവിക്കും അതേ കോടികൾക്ക് വേണ്ടിയിട്ട്, അവസാന ശ്വാസം വരെ, മരിക്കുന്നത് വരെ. കഴിഞ്ഞ ദിവസം ഒരു കാക്കൻ, യഥാർത്ഥത്തിൽ ഒരു ഒട്ടകം, ഒരു കമന്റ് എഴുതിയിരുന്നു, തനിക്കിത് നിർത്തിപ്പോക്കൂടെ എന്ന്. ഈ തീവ്രവാദവും ജിഹാദിയും കൊണ്ട് നടക്കുന്ന ഇവൻ തന്നെ അത് നിർത്തിപ്പോക്കൂടെ എന്ന് പറയുന്നത് കേട്ട് സഹിക്കണില്ല. ഹിന്ദുക്കൾക്ക് ആവേശം ഉണ്ടാക്കുന്നത് വല്ലതൊക്കെ പറയുമ്പോഴത്തേക്കും കുരിശിലെ ഒരു വിഭാഗം കുരിശികൾക്കും ഒരു വിഭാഗം ഒട്ടകങ്ങൾക്കും പറ്റണില്ല, താങ്ങണില്ല. ഇത്ര സത്യസന്ധവും ധർമ്മബോധവും ഉള്ളതാണോ ഹിന്ദു ധർമ്മത്തിലുള്ളത് എന്ന്.
അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല, അതിനെ എതിർക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ പറയാ, ഒന്ന് എഴുന്നേറ്റ് പൊക്കൂടേടോ. എന്താ വർഗീയവാദി വിഷം ചീറ്റിയാ 100% വിഷം ചീറ്റും എന്ന് മരണം വരെ ഈ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി വിഷം ചീറ്റ. എങ്ങനെയാണോ വിഷം ചീറ്റിയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത്, വിഷം ചീറ്റിയിട്ട് ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത്, ഡച്ചുകാരെ പുറത്താക്കിയത്, സ്പെയിൻകാരെ പുറത്താക്കിയത്, വിദേശ മുസ്ലിങ്ങളെ പുറത്താക്കിയത്, അതുപോലെ തന്നെ ഫ്രഞ്ചുകാരെ പുറത്താക്കിയത് വിഷം ചീറ്റിയിട്ടാണ്. അല്ലെങ്കിൽ അവരിവിടെ സുഖമായിട്ട് ജീവിച്ചേനെ. അതുപോലെ ആരെയും പുറത്താക്കാനല്ല, ഈ നാടിനോടും സംസ്കാരത്തോടുമുള്ള അവഹേളനവും അവജ്ഞയും എതിർപ്പും നിറഞ്ഞ മനസ്സിലെ വിഷം 3 വിഭാഗത്തിന്, മതക്കച്ചവട തൊഴിലാളികളായ ക്രിസ്ത്യാനികൾക്ക്, ജിഹാദികളും തീവ്രവാദികളുമായ മുസ്ലിങ്ങൾക്ക്, ഈ നാടിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും തകർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ആയ ഹിന്ദുക്കൾക്ക്, അവർക്കെതിരെ എൻ്റെ വിഷം രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്, ഹിഡൻ അജണ്ട ഇല്ലാത്തതാണ്. അതുകൊണ്ട് തുറന്ന് പറയാൻ അഭിമാനമുള്ളത്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഞാൻ പറയുന്നതിനോട് യോജിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് കേരള ജനത മാറുന്നത്. അത് തന്നെയാണ് കന്യാകുമാരി തക്കലയിൽ നിന്ന്, പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന്, പത്മനാഭപുരത്ത് നിന്ന് നവരാത്രി ആഘോഷത്തിൽ ഇവിടെ വിഗ്രഹങ്ങൾ വന്നപ്പോഴത്തേക്കും കടകംപള്ളി സുരേന്ദ്രനെ മൂക്കുകുത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട് ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവാണ്, അതും അതാണ് കാരണം. 5 കോടി ഗുരുവായൂരിൽ നിന്ന് കക്കാതിരിക്കാനും കാരണം ഈ ഈ അകത്ത് രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടിയിട്ടുള്ള നന്മയുടെ വിഷമുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ വിഷത്തെ തകർക്കാൻ കപ്പാസിറ്റിയുള്ള ആന്റി വെനം ഉള്ളത് കൊണ്ടാണ്. ഭഗവത്ഗീത പറയുന്ന അതേ ആവേശത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. എനിക്കൊരു സന്തോഷം എന്താണെന്നറിയോ, ഞാൻ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് പറയുമ്പോൾ ഇതിലെ എണ്ണം കുറയുന്നില്ല. 203 ഇപ്പോഴും, 201, 202, 203. ഭഗവത്ഗീത തീർന്നില്ലേ, നീ ഗോപാലകൃഷ്ണന്റെ വാചകടി കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സഡൻലി 180, 170, 160 ആവില്ല. എന്തേ അതിന് കാരണം എന്ന് എനിക്ക് തോന്നുന്നത്, ഇത് കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ നമ്പർ കുറയാത്തതും. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് അത് കൂടുന്നുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. നവരാത്രിയുടെ 2nd ഇന്ന്. ആ നവരാത്രിയുടെ 2nd ധന്യമായിട്ട് ആത്മീയത രോഗമാകാത്ത വിധത്തിൽ നമ്മളുടെ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ പാകത്തിന്, നമ്മുടെ ധർമ്മത്തെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു, ബാലഗോകുലം ഇറക്കിയിരിക്കുന്ന പുസ്തകമാണിത്. ഗംഭീരം, ബാല്യം സബലമാവാൻ ഉഗ്രൻ പുസ്തകം. ഞാൻ 1 പുസ്തകത്തിനെയും ഉഗ്രൻ പുസ്തകം എന്ന് പറയില്ല. ഇത് ബാലഗോകുലം അവരിറക്കിയതാണ്. ബാലഗോകുലം, പാലസ് റോഡ്, ആലുവ 101, എറണാകുളം. ഇതാണ് അഡ്രസ്. ബാലഗോകുലം, പാലസ് റോഡ്, ആലുവ 101, അവിടെ നിന്ന് കിട്ടും. ഇത് വർത്ത. എന്താ വർത്ത അറിയോ, 1 പേജ് 1 പാരഗ്രാഫ് വെച്ച് ഈ 124 പേജുകളിൽ 200 വ്യക്തികളുടെ, അലി അക്ബർ ഉൾപ്പെടെ, ടോണി മാത്യു ഉൾപ്പെടെ, അവരുടെ എല്ലാവരുടെയും ബാല്യകാല സന്ദേശമുണ്ട് കുട്ടികൾക്ക് വേണ്ടി. ഇത് നിങ്ങളൊരു 10 പേർക്ക് വായിക്കാൻ കൊടുത്താൽ 100 രൂപയാണ് വില. ഞാനിപ്പോൾ അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻകാരും അതുപോലെ ബാക്കി ക്ലബ്ബുകാരും ഓഫീസിലും ഒരുമിച്ച് കുറേ പൈസ അയച്ചു കൊടുക്കുക, അവരതിന് തുല്യമായിട്ടുള്ളത് ഇത് അയച്ചു തരും. നല്ല രസ. വർത്ത്, വർത്ത്, വർത്ത്. ബാലഗോകുലത്തിൻ്റെ കേരള ഘടകം ഇതൊരു 3 വർഷത്തെ പ്രവൃത്തിയാണെന്നാണ് ബാബുരാജ് സാർ എന്നോട് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം ഗോപാലകൃഷ്ണൻ സാറ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പൈതൃകത്തിൻ്റെ ജീവിത സന്ദേശം ഈ പുസ്തകത്തിനകത്തുണ്ട്. പേര് ബാല്യം സഫലമാകാൻ,
ബാല്യം സഫലമാകാൻ, ഒന്നുകൂടി പറയാം, ബാല്യം സഫലമാകാൻ. ബാലഗോകുലം, പാലസ് റോഡ്, ചിത്രാലയ എന്ന് വേണമെങ്കിൽ എഴുതാം, ചിത്രാലയ, പാലസ് റോഡ്, അലുവ 101, അലുവ 101 എറണാകുളം. ദീർഘ ആയുർ ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാം. നിങ്ങളുടെ പ്രണാമങ്ങള്, നിങ്ങളുടെ നന്മ നിറഞ്ഞതും ഇനി തിന്മ നിറഞ്ഞ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് പുഷ്പം ബലം തോയം യോമേ ഭക്തി ആ പ്രയച്ചതി, അതെല്ലാം എൻ്റെ കയ്യിലെടുത്ത് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും പൂർണ്ണത്രയീശൻ്റെ പാദങ്ങളിലും ഭാരത മാതാവിൻ്റെ പാദങ്ങളിലും നമ്മൾക്ക് ഈ അറിവ് തന്ന ഗ്രേറ്റ് ഋഷിമാരുടെ പാദങ്ങളിലും ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യയേവ നമസ്സുദായേ സ്വാഹായേ നിത്യമേവ നമോ നമഃ. പ്രണാമം, പ്രണാമം, പ്രണാമം.